അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ വലാ ഹാദിയലാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ عَن سَبِيلِهِ ذَلِكُمْ وَصَّاكُم بِهِ لَعَلَّكُمْ تَتَّقُونَ. صَدَقَ اللَّهُ مَوْلَانَا الْعَلِيُّ الْعَظِيمُ. ഈ മഹനീയ സദസ്സിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ആബിദ് റഹ്മാനി അവർ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ അലി അക്ബർ ഇംദാദി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സഫ്വാൻ ഫൈസി, നമ്മുടെ വേദിയിലുള്ള മുഹമ്മദ് അലി മാഷ്, സുലൈമാൻ ഫൈസി, ജൈഫർ പാലക്കൽ, ഇബ്രാഹിം ഫൈസി, സലീം അൻവരി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ക്ലസ്റ്റർ മേഖല ജില്ലാ ഭാരവാഹികൾ, ഈ മഹത്തായ ചടങ്ങിന് സാക്ഷികളായി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇത് സംഘടിപ്പിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുവാനും മുന്നോട്ട് വന്ന മുഴുവൻ ദീനീ സ്നേഹികളെയും അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഈ നാട്ടിലെ കാരണവന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ, എല്ലാവരെയും നിന്റെ സ്വർഗലോകത്ത് ഒന്നിച്ചു കൂട്ടി ഞങ്ങളെയും അതിൽ ചേർത്തി സന്തോഷം നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ യുവഘടകം എന്ന് പറയാവുന്ന വിദ്യാർത്ഥി ഘടകമാണെങ്കിൽ പോലും യുവനിരയുടെ ഓജസ്സോടുകൂടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാനത്തുടനീളം ക്ലസ്റ്റർ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊടിഞ്ഞി ക്ലസ്റ്റർ സംഘടിപ്പിച്ച ഈ പരിപാടിയിലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിലപാടുകളുടെ കരുത്തും വ്യതിയാനങ്ങളുടെ തിരുത്തും തന്നെയാണ്. ഈ വിഷയകമായി നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലപാടുകളില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കിടയിലൊക്കെ വളർന്നു വരുന്ന വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ, മതപരമായി ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പോലും തീരുമാനിക്കാതെ ഒരു പൊതുമുസ്ലിമായി എല്ലാവർക്കും സ്വീകാര്യനാകുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അങ്ങനെ പറയുന്നത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ വേണ്ടിയല്ല. നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിലും വൈയക്തികമായ സുഹൃത്തു വലയത്തിലുമൊക്കെ കാണാൻ കഴിയുന്ന ആളുകളെ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വസ്തുത, മതപരമായി നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായ ചിന്താഗതികളെക്കുറിച്ചൊന്നും പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്യാതെ ഞാൻ നിസ്കരിച്ച് നോമ്പ് നോറ്റി ഇസ്ലാമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചൊരു പൊതുമുസ്ലിമായി ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അത്തരമൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം
ചരിത്രപരമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഇതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചറബ് പറഞ്ഞ വാചകങ്ങളിലൊക്കെ ബഹുഭൂരിപക്ഷവും അഭിസംബോധന ചെയ്തിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നാണ്. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ നമുക്ക് കൽപ്പിക്കാൻ കഴിയുന്നത് വിശ്വസിച്ചവരെ, സൽക്കർമ്മം ചെയ്തവരെ എന്നാണ്. മിക്ക ആയത്തുകളിലും നമ്മെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് ഖുർആൻ പഠിക്കുന്നവർക്ക് ബോധ്യമാകും. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ഒക്കെ വിലയിരുത്തി വിശകലനം ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അവിടെയാണ് നമ്മൾ കൂടുതൽ ചിന്ത പുലർത്തേണ്ടത്. വിശ്വസിച്ചവരെ, സൽക്കർമ്മം ചെയ്തവരെ എന്ന് ഖുർആൻ പറയാൻ കാരണം വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമേ അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭ്യമാകൂ എന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസ വൈകല്യം നമ്മളിൽ എവിടെയെങ്കിലും വന്നാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും പരലോകത്ത് പ്രതിഫലാർഹമല്ല എന്നാണത് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടി താഴോട്ടിറങ്ങി നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുത നിങ്ങൾക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ മുസ്ലിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കാൾ അധികം, ചില മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് അമുസ്ലിങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നന്നായി ധർമ്മം കൊടുക്കുന്നവര്, നല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, ഒരു കളവ് പോലും പറയാതെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന പഴയ കാലത്തെ ഉയർന്ന തറവാട്ടിലെ നമ്പൂതിരിമാരെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചരിത്രത്തിൽ ധാരാളമായി വായിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ സത്യത്തിൽ അവർ ബഹുദൈവ വിശ്വാസികളായി എന്ന ഒരൊറ്റ കാരണത്താൽ എന്തുകൊണ്ട് അവരെ കുറിച്ച് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്കവരെ നരകവിശ്വാസികളായി അല്ലെങ്കിൽ നരകത്തിലെ അംഗങ്ങളായി കാണിച്ചു തന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇസ്ലാമിക വിശ്വാസധാര പ്രകാരം അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദിനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അവർ നരകവാസികളാണ് എന്നാണ് നമ്മൾ മതപരമായി പഠിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് കരുതി ഭൂമിയിൽ അവരോട് നമ്മൾ ഒരു വിദ്വേഷവും കാണിക്കേണ്ടതില്ല. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ലാ ഇൻഹാക്കും അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ വിരോധിച്ചിട്ടില്ല, പടച്ച റബ്ബ് നമ്മളെ തടഞ്ഞിട്ടില്ല. അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളെ പുറത്താക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ ശ്രമിക്കാത്ത ഏത് വിഭാഗം ആളുകളോടും അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് ഗുണം ചെയ്യുന്നതിനും അവരോട് നീതി പുറത്തുന്നതിനും അല്ലാഹു തടഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളല്ല എന്ന് കരുതി ഒരു വിഭാഗത്തോട് നമ്മൾ വിദ്വേഷം പുലർത്തേണ്ട കാര്യമില്ല. ആ വിഭാഗത്തോട് നമ്മൾ സമരമോ സംഘടനമോ നയിക്കേണ്ട കാര്യമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അവരോടൊക്കെ നീതി പുലർത്തുന്നവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ബുദ്ധനാവട്ടെ ജൈനനാവട്ടെ ഏത് ജാതി മതസ്ഥനാവട്ടെ അവന് മുഴുവനും നീതി കൊടുക്കണമെന്ന് പറയുന്ന അതേ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു പരലോകത്ത് നമ്മൾ രണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവരുടെ വിശ്വാസം ശരിപ്പെടാത്തത് കൊണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ തന്നെ വിശ്വാസത്തിൽ പാളിച്ച വന്നാൽ അവന്റെ അമലുകൾ നട്ടുപെട്ടു പോകുമെന്ന് ദീൻ പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പുണ്യ സ്വഹാബത്തിന്റെ ജീവിതക്രമത്തെക്കുറിച്ചൊക്കെ പഠിച്ച് നമുക്കറിയാം അവർ എത്ര പവിത്രമായി ജീവിച്ചു, അവരുടെ സ്ഥാനവും വലിപ്പവും എത്രയാണ്. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറഞ്ഞ വാചകം എന്താണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബിയ്, പരിശുദ്ധ തിരുദൂതരുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പൊങ്ങിപ്പോകാൻ പാടില്ല. അഥവാ പൊങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? അള്ളാഹു പറഞ്ഞു അന്തഹബത അഅമാലുക്കും, നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകും. നമ്മൾ ആരും അമൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർക്ക് വേണ്ടിയല്ല, നമ്മളൊക്കെ അമൽ ചെയ്യുന്നത് പടച്ച റബ്ബിൽ നിന്ന് പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന് ചെയ്യുന്ന അമൽ നബിത്തങ്ങളോട് അനാദരവ് കാണിച്ചാൽ എങ്ങനെ പൊളിഞ്ഞു പോകും? അതാണ് വിശ്വാസത്തിന്റെ ഭാഗം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ ദീനിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. നിങ്ങൾ എത്ര വലിയ ഇബാദത്ത് എടുത്തു നോക്കൂ, എത്രമേൽ ദിക്റും സ്വലാത്തും നടത്തിക്കൊണ്ട് നിങ്ങൾ പവിത്രമായി ജീവിതം നയിക്കാൻ ശ്രമിച്ചു നോക്കൂ. സ്വന്തം മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കുകയില്ല.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസപരമായി നമ്മുടെ പ്രവർത്തനം ശരിയാവണം, കർമ്മം നേരെയാവണം. ആദ്യം ശരിയാവേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ പാളിച്ച വന്നാൽ പിന്നെ ഒരു അമലും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ കണക്കെടുക്കുവാനോ ഉണ്ടാവുകയില്ല എന്ന് മതം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നാം ശ്രമിക്കേണ്ടത് വിശ്വാസം ശരിപ്പെടാനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വ്യക്തമായ ചിത്രം ഈ സമൂഹത്തിന് പണ്ഡിതന്മാർ വരച്ച് കാണിച്ചു തന്നത്. ആളുകളൊക്കെ നിസ്കരിച്ചു കൊള്ളട്ടെ, നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ, കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തെയും ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും നിങ്ങൾ നോക്കൂ, എല്ലാവരും നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ പരിശുദ്ധ റമദാൻ മാസം നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാം ശരിയാണ്. പിന്നെ എവിടെയാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോയിട്ടുള്ളത്? കർമ്മങ്ങളിലല്ല കൂടുതൽ. കർമ്മങ്ങളിലെ ഭിന്നത ഒരു പക്ഷേ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കർമ്മങ്ങളിലെ ഭിന്നതകളിൽ പലപ്പോഴും സ്വീകാര്യതയും ഉണ്ടാകും. എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ മൂന്ന് വക്തി നിസ്കാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞു വന്ന ചില ആളുകൾ മതത്തിന്റെ പടിക്ക് പുറത്തു പോയി എന്നതൊഴിച്ചാൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും നിസ്കാര നോമ്പാദി പഞ്ചകർമ്മങ്ങളൊക്കെ കൃത്യമായി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പലർക്കും വിശ്വാസത്തിൽ വൈകല്യങ്ങളുണ്ട്. ഈ വിശ്വാസത്തിലെ വൈകല്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ പന്ഥാവിൽ നിന്ന് അകറ്റും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരച്ചുകൊണ്ട് സിറാത്ത് മുസ്തഖീം ഏതാണെന്നും അതിൽ നിന്ന് വിന്നിച്ചു പോകുന്ന വഴികൾ ഏതാണെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞത്. എന്റെ ഉമ്മത്തെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെയേറെ വ്യതിചലിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസയർ അഖ്തിലാഫൻ എന്നല്ല പറഞ്ഞത്, ഫസയർ അഖ്തിലാഫൻ കഥീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പോലും നബി തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണേ. റസൂലുള്ളാന്റെ ചര്യ മാത്രം മുറുകെ പിടിച്ചാൽ മതിയോ? അത് പോരല്ലോ. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗദർശികളായ എന്റെ ഖലീഫമാരുടെ നാല് ഖലീഫമാർ, ആ നാല് ഖലീഫമാരുടെ ചര്യകളും നിങ്ങൾ ശരിക്കും മുറുകെ പിടിക്കണം. സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കണമെന്ന് പറയുന്ന വിഷയത്തിൽ ഇവരെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയുണ്ടായല്ലോ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ജുമയുടെ രണ്ട് ബാങ്ക് മുതൽ ഖുതബയുടെ ഭാഷ മുതൽ അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഭിന്നിപ്പുണ്ടല്ലോ. എവിടെയാണ് വിശ്വാസത്തിൽ ഈ പാളിച്ച വന്നത്? അത് പോകട്ടെ, അതിനേക്കാൾ വളരെ പ്രധാനമാണ് നമ്മൾ ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കബറയിൽ പോയി ഒരു സിയാറത്ത് നടത്തിയാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് പറയുന്നത്. മതത്തിൽ നിന്ന് പുറത്തു പോകും. വെളിപ്പാട് അകലെയാണ് വലിയുള്ളാഹി കുത്തബുസമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്കബറ. ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനവരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മഹാന്റെ മക്കബറയിൽ പോയി നിങ്ങൾ അവിടുത്തെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു പോയാൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുപോയി എന്നൊരു വിശ്വാസ പ്രചരണം ഇവിടെ നടക്കുന്നു. ഈ ഒരു പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ എന്നുണ്ടായി എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളക്കരയിലെ മുസ്ലിങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കൂ. നിങ്ങൾ മഹദൂമികൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് എന്തായിരുന്നു ഇവിടെ പഠിച്ചത്? മഹദൂമികളിൽ നിന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് മഹദൂം കുടുംബമാണ്. അതിന്റെ മുമ്പ് ഇവിടെ ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാലിക് ദിനാർ റളിയല്ലാഹു തഅലാഹു സംഘവും കടന്നു വന്നിട്ടുണ്ട്. അതിന്റെയും മുമ്പ് ആദം മല കാണാൻ പോയ ഒരു സംഘം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ അവരുടെ വിവരണ പ്രകാരം കൊടുങ്ങല്ലൂർ രാജാവ് വിദേശത്തേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെ ചന്ദ്രന്റെ പിളർപ്പ് കണ്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ പോയ, കൊടുങ്ങല്ലൂരിൽ നിന്ന് വിദേശത്ത് പോയ രാജാവാണ് ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സംഘത്തെ ഇവിടെ എത്തിക്കാൻ കാരണക്കാരനായത് എന്ന് കോഴിക്കോട്ടെ കാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ ചരിത്ര പുസ്തകത്തിൽ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ആ ചന്ദ്രൻ പെടുന്ന കഥയൊക്കെ കാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ ഫതഹുൽ മുബീൻ ലമ്മാറ അൻശി ഖഖഹാ മിൻ ബൽദതിൻ സഫറ ഖുഫിയത്തൻ നിലാ സിയാറത്തി ഹത്താ അതായിൽ നബി വാമന
ബില്ലാഹി വന്നബി ഫസാറാ മുഅ്മിന. ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ ഫതഹുൽ മുബീൻ വായിച്ചാൽ എങ്ങനെ കേരളത്തിൽ ഇസ്ലാം മതം വന്നു എന്ന് കൃത്യമായി ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തിന്റെ മനോഹരമായ ഉദാഹരണങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിന്റെ ചിത്രം പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കേരളീയ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സ്വാധീനം ചെലുത്തിയ ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരൊന്നും അക്രമത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല, അപകടം വിതച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇസ്ലാമിന്റെ 8 നൂറ്റാണ്ട് കാലത്തെ വളർച്ച വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മില്ലർ സാഹിബിന്റെ ഭാഷയിൽ ദ ഫസ്റ്റ് 8 സെഞ്ചുറീസ് ഓഫ് ദ സെഞ്ചുറീസ്, ആദ്യത്തെ 8 നൂറ്റാണ്ട് ദ ഗ്രോത്ത് ഓഫ് ഇസ്ലാം, അദ്ദേഹം പറയുന്നത് കാം ആൻഡ് ക്വൈറ്റ് മൂവ്മെന്റ് എന്നാണ് പറഞ്ഞത്. വളരെ സമാധാനപരമായൊരു മുന്നേറ്റമായിരുന്നു ഇസ്ലാം കേരളത്തിൽ ആദ്യത്തെ 8 നൂറ്റാണ്ടിൽ നടത്തിയത്. വിതൗട്ട് അഡാപ്റ്റഡ് ജിങ്കോയിസ്റ്റിക് മൂവ്മെന്റ് എന്ന ഒരു വെറുപ്പിന്റെ ഒരു വെറുപ്പിന്റെ നീക്കം നടത്താതെ, പരസ്പര വൈരത്തിന്റെ ഒരു വിദ്വേഷത്തിന്റെ ചിത്രം വരക്കാതെ കേരളത്തിൽ മനോഹരമായി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത് സമാധാനപരമായൊരു സന്ദേശമായിരുന്നു എന്ന് മില്ലർ സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാപ്പിളമാരെ കുറിച്ചുള്ള പഠന പുസ്തകത്തിൽ. ഇപ്പോഴും ആ പുസ്തകം ഒരു പക്ഷേ മാർക്കറ്റിൽ കിട്ടും, വാങ്ങി പഠിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കാണുവാൻ പറ്റും. അതിന് മമ്പറ മക്കാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഔലിയാവിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുന്നുണ്ട്, സയ്യിദന്മാരുടെ സ്വാധീനത്തെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ വിശദമായി അദ്ദേഹം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വകാല പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അന്നൊക്കെയുള്ള മുസ്ലിങ്ങളുടെ ജീവചരിത്ര ചിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ മക്കബറയിൽ സിയാറത്ത് ചെയ്തിരുന്ന പൊന്നാനി തന്നെ പോയി നോക്കൂ. പൊന്നാനി വലിയ ജാറത്തെങ്കിൽ ഉണ്ടായി, വലിയ പള്ളി എന്ന പേര് വന്നു. അവിടെ മഖ്ദൂം സിയാറത്ത് ചെയ്തിരുന്ന ആദ്യത്തെ മഖ്ദൂമിന്റെ സിയാറത്തിന്റെ ചരിത്രം ശരിക്കും പൊന്നാനി എന്ന് കാണാൻ പറ്റും. സിയാറത്ത് പള്ളി എന്നാണ് പൊന്നാനി പള്ളിക്ക് തന്നെ പേര്. ആ മഹാന്മാർ കൊച്ചിയിൽ നിന്ന് വന്ന് താമസിച്ച് അവിടെ മറവിട്ട് കിടക്കുന്ന മഹാനെ സന്ദർശിച്ചിരുന്നു മഖ്ദൂം. അതുകൊണ്ട് മഖ്ദൂം സ്ഥിരമായി സിയാറത്തിന് വന്ന പള്ളിക്ക് സിയാറത്ത് പള്ളി എന്നാ പേരിട്ടത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത മഖ്ദൂം സിയാറത്ത് ചെയ്തിരുന്ന പള്ളിക്ക് നേരിട്ട് പേര് കൊടുത്തു സിയാറത്ത് പള്ളി. ഒന്നാമത്തെ മഖ്ദൂം നേരെ ഷെയ്ഖുൽ അസ്ഹർ ബഹുമാനപ്പെട്ട സക്കരിൽ അൻസാരി തങ്ങളെ കയ്യിൽ നിന്ന് ഇൽമ് പഠിച്ച് തിരിച്ചിവിടെ വന്ന് അദ്ദേഹം നേരെ പൊന്നാനി വന്ന സമയത്ത് അദ്ദേഹം പൊന്നാനി ദർശി വിപുലീകരിച്ചത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു സങ്കല്പമുണ്ടായിരുന്നു, അസ്ഹറിൽ കണ്ട പോലെയുള്ള മനോഹരമായ ഒരു ദർസ് പൊന്നാനിയിൽ വേണം, അതിനെ പള്ളി വളരെ മനോഹരമാക്കണം. അദ്ദേഹം തീരുമാനിച്ചു. അന്ന് അദ്ദേഹം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് ചിന്തിച്ച് വലിയ സ്വപ്നം കണ്ടുകൊണ്ട്, അഥവാ പള്ളി വിപുലീകരിക്കുന്നത് അദ്ദേഹം മനസ്സിൽ സ്വപ്നം കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് വെട്ടത്ത് നാട്ടിലെ രാജാവിന്റെ മകൾക്കൊരു രോഗമുണ്ടായത്. ആര് ചികിത്സിച്ചിട്ടും സുഖപ്പെടാത്ത രോഗം എന്ന സമയത്തിൽ പൊന്നാനിയുടെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ കുട്ടിയുടെ രോഗം സുഖപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാവരെയും സമീപിച്ച് പരാജയപ്പെട്ടപ്പോൾ അന്നത്തെ വെട്ടനാട്ടിലെ രാജാവ് നേരെ മഖ്ദൂമിനെ സമീപിച്ചു. മഖ്ദൂമിനെ നേരിട്ട് കൊണ്ടുവന്നു, തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ചികിത്സ നടത്തി. അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെട്ടു. വെട്ടത്തെ നാട്ടിലെ നാടുവാഴിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എന്ത് പാരിതോഷികമാണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, എനിക്ക് പാരിതോഷികമൊന്നും വേണ്ട, എനിക്കൊരു പാരിതോഷികവും വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നില്ല, പാരിതോഷികം ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അഭിമാനിയായിരുന്ന വെട്ടത്തു നാട്ടിലെ രാജാവ് അഥവാ നാടുവാഴി പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും, നിങ്ങൾ വലിയൊരു രോഗത്തിൽ നിന്നാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയണം, അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. ഒന്നും സ്വീകരിക്കാതിരിക്കുന്നത് രാജനീതിയല്ല, ഒന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അഭിമാനപൂർവ്വം അദ്ദേഹം പറഞ്ഞപ്പോൾ മഹാനായ മഖ്ദൂം തങ്ങൾ മുറ്റത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് 4 കെട്ടിന്റെ മധ്യത്തിൽ മനോഹരമായ ഒരു നല്ല തേക്ക് നിന്നിരുന്നു അത്രേ. ഈ തേക്കിൻ തടി എനിക്ക് തരണം, പള്ളി വികസിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അത് ചോദിക്കുമെന്ന് ഒരിക്കലും രാജാവ് പ്രതീക്ഷിച്ചില്ല, കാരണം അത് ആ കൊട്ടാരത്തിന്റെ നടുമുറ്റത്തെ അലങ്കാരമായിരുന്നു. മാത്രമല്ല, അത് വെട്ടിയെടുക്കുക നിഷ്പ്രയാസം സാധ്യവുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ആധുനിക സൗകര്യത്തോടുകൂടി മരം വെട്ടാനൊന്നും അന്ന് ആരും പഠിച്ചിട്ടുണ്ടാവില്ല, ആധുനിക സൗകര്യങ്ങളും ഉണ്ടാകില്ല. അതുകൊണ്ട് അത് വെട്ടിയാൽ ഒരു പക്ഷേ കൊട്ടാരത്തിന്റെ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചേക്കാം. പക്ഷെ രാജാവ് ഇദ്ദേഹം ചോദിച്ചത് കൊണ്ട് വാക്ക് പറഞ്ഞത് മാറ്റാൻ അഭിമാനികൾക്ക് കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെടുക്കാം, പക്ഷേ ഈ കൊട്ടാരത്തിന്റെ ഈ നാലുകെട്ടിന് യാതൊരു കേടും പറ്റാതെ നിങ്ങൾക്കത് എങ്ങനെ വെട്ടിയെടുക്കാൻ കഴിയും, അങ്ങനെ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഈ നിബന്ധനയോടുകൂടി ഞാൻ നൽകുന്നു. മഖ്ദൂം തങ്ങൾ സ്വീകരിച്ചു.
ഈ കൊട്ടാരത്തിന്റെ നാല് കെട്ടിന് യാതൊരു പോറലും ഏൽക്കാതെ അത് വെട്ടുക എന്നത് ക്ഷിപ്രസാധ്യമല്ല, സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല അന്നത്തെ അവസ്ഥ വെച്ച്. ഇന്നൊരു പക്ഷെ കഴിയുമായിരിക്കാം. അതുകൊണ്ട് തന്നെ മഖ്ദൂം തങ്ങളത് ഏറ്റെടുത്തു. അന്നു രാത്രി കൊട്ടാരത്തിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിശബ്ദമായ അന്തരീക്ഷത്തിൽ വലിയൊരു കാറ്റ് വന്നു. കൊട്ടാരം ഒന്ന് കുലുങ്ങിയത് പോലെ കൊട്ടാരവാസികൾക്ക് തോന്നി. ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തേക്ക് കടപുഴകി ഉയർന്ന് നേരെ പൊന്നാനി കടലിൽ പതിച്ചു. യാതൊരു കുഴപ്പവും കൊട്ടാരത്തിനോ പരിസരത്തിനോ വരുത്താ നേരെ അത് പൊങ്ങിയിട്ട്, കാറ്റിൽ പൊങ്ങിയിട്ട്, ചുഴലിക്കാറ്റ് പോലെ പൊങ്ങിയിട്ട് നേരെ കടലിൽ പതിച്ചു. ആ തടിയെടുത്തുകൊണ്ട് ഈർന്ന് മുറിച്ചുകൊണ്ടാണ് പൊന്നാനിപ്പള്ളി വികസിപ്പിച്ചത് എന്ന് പൊന്നാനിപ്പള്ളിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതിന്റെ നിർമ്മാണ വേളയിലാണ് നേരിട്ട് ആശാരി മഖ്ദൂമിന്റെ നിർദ്ദേശപ്രകാരം കിബിലക്കനുസരിച്ചുകൊണ്ട് പള്ളി പണിതു. ഏറ്റവും മുകളിൽ കയറി കൂട്ട് അഥവാ നമ്മൾ മേൽക്കൂരമണിയുന്ന സമയത്ത് ആശാരിക്കൊരു സംശയം, ഇത് നേരിട്ട് കിബില ദിശയിൽ തന്നെയാണോ? ആശാരിയുടെ ചോദ്യത്തിന് മഖ്ദൂം തങ്ങൾ നേരിട്ട് പള്ളിക്ക് താഴെ വന്നുകൊണ്ട് മോന്തായത്തിരിക്കുന്ന ആശാരിയോട് നേരെ പറഞ്ഞു, നീ അവിടെ ഇരുന്നു കൊണ്ട് കിബില വെച്ച സൂത്രത്തിൽ മുന്നോട്ട് നോക്ക്. അയാൾ നോക്കി. ചരിത്രം പറയുന്നു, അയാൾ വിശുദ്ധമായ കഅബാലയം കണ്ടു. തല ചുറ്റി താഴെ വീണു. ഞാൻ കഅബ കണ്ടു തമ്പ്ര എന്ന് പറഞ്ഞു. കെലിമ ചൊല്ലിക്കൊടുത്തു. മുസ്ലിമായി അവിടെ മറുപട്ട് കിടക്കുന്നുണ്ട്. ആശാരി തങ്ങളെ കബർ പോയാൽ ആളുകൾ കാണിച്ചു തരും. എങ്ങനെ ആശാരി തങ്ങൾ ഉണ്ടായത്? ആശാരി തങ്ങളായത് എങ്ങനെയാ? പൊന്നാനിക്കാരെടുത്ത് പോയിട്ട് ആശാരി തങ്ങളെ കബർ ഏതെന്ന് ചോദിക്ക്, അവർ ചൂണ്ടിക്കാണിച്ചു തരും. അതാണ് മഖ്ദൂം തങ്ങൾ. ഞാൻ പറയുന്നത് ഈ ചരിത്രങ്ങളൊന്നും നിഷേധിക്കേണ്ടതല്ല. അമിത വിശ്വാസമോ അന്ധവിശ്വാസമോ സമൂഹത്തിന് വേണ്ട, പക്ഷെ ഇത് അടിസ്ഥാന വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മഹത്തുക്കൾക്ക് ചില കഴിവുകൾ നൽകും, അത് സ്വാഭാവികം. ആ കഴിവ് നൽകുന്ന ആളുകൾ ഈ സമൂഹത്തിൽ അത്ഭുത സിദ്ധികൾ കാണിച്ചെന്ന് വരാം, അതവര് പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തി എന്ന് വരാം. അത്ഭുത സിദ്ധി കാണിക്കുക എന്നതല്ല ഒരു പ്രവർത്തകന്റെ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യന്റെ ഡ്യൂട്ടി. അത് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിനോട് അടുത്ത ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അവർ ചിലപ്പോൾ പരീക്ഷണ വിധേയരാകും. എന്നൊക്കെ ഹദീസിൽ പറഞ്ഞ കാര്യം അതാ. അള്ളാഹു ചില മഹത്തുക്കളെ കടഞ്ഞെടുക്കും, അള്ളാഹു ചില മഹത്തുക്കളെ ഉയർത്തും. വലിയതായി കുത്തബ് സമാൻ തൊട്ടപ്പുറത്തുള്ളപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ മുഴുവൻ ഇസ്ലാം ദീനിന്റെ പടിക്ക് പുറത്താണെന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് 1920s ശേഷമാണ്. അത് ശരിയല്ല. അത്തരമൊരു സമീപനം ശരിയല്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദീനിന്റെ ശരിയായ നിലപാട് എന്താണെന്ന് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാനാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വന്നത്. ആ നിലപാട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കരുത്തോടെ പറഞ്ഞു. അതതിന്റെ പോഷക ഘടകങ്ങൾ ഏറ്റെടുത്തു. സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ആ ആദർശ പ്രചരണ രംഗത്ത് 89 മുതൽ കർമ്മ മണ്ഡലത്തിലുണ്ട്. 3 പതിറ്റാണ്ടിലധികമായി ഈ ധർമ്മം സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 89 മുതൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാവലാളികളായി ഒരു സംഘം യുവതയെ വളർത്തിയെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോമൺ മുസ്ലിം എന്ന രീതിയിൽ എല്ലാം ആകാം, ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പൊതു സമീപന രീതിയിൽ നിന്ന് വിശ്വാസത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്ന ഒരു ടീമിനെ വാർത്തെടുക്കാൻ സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് കഴിഞ്ഞു. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് ശരിക്കും നമ്മുടെ നിലപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. നമുക്കൊരു നിലപാട് വേണം അധർമ്മത്തിനെതിരെ, വ്യതിയാനത്തിനെതിരെ, അതുപോലെ തന്നെ രാജ്യത്തെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ തീവ്ര സമീപനങ്ങൾക്കെതിരെ, മതത്തിന് നിരക്കാത്ത, സമൂഹത്തിന് നിരക്കാത്ത, സൗഹൃദത്തിന് നിരക്കാത്ത എന്തിനേയും അതിശക്തമായി സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകർ നേരിട്ടിട്ടുണ്ട്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത മണ്ഡലത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മതകീയമായ മേപ്പെടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ കഴിയും. കേരളത്തിലെ മതമണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും ഒരു തരത്തിലും പോറലേൽപ്പിക്കാൻ സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനോ സമത്വയുടെ മറ്റ് ഘടകങ്ങളോ വന്നിട്ടില്ല. എവിടെയും ഒരു പുഴുക്കു തേറ്റിട്ടില്ല. ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്തിട്ടില്ല. വളരെ സമാധാനപരമായി സമൂഹത്തിന് ദീനം തന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ വേണം, എത്രത്തോളം അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പന്താവിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് ഔലിയാഇനെയും കറാമത്തിനെയും മഹത്വത്തെയും ബറക്കത്തിനെയും ഒക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ, ജീർണതയ്ക്കെതിരെ ജിഹാദ് നടത്താൻ സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മുന്നോട്ട് വന്നു. ഞങ്ങളൊക്കെ സംസ്ഥാന നേതൃനിരയിലുള്ള സമയത്താണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
പലരും ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ എന്ത് ക്യാമ്പയിനായി കൊണ്ടുവരുന്നത്? ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില നേർച്ചകളോടനുബന്ധിച്ചുണ്ടായിരുന്ന ആഭാസകരമായ പ്രവർത്തനങ്ങൾ, നേർച്ചയിൽ ആനയും മമ്പാരിയും വെച്ചുകൊണ്ട് ചീട്ട് കൊട്ടാരങ്ങളും അത് ചീട്ടുകളിയും അതുപോലെ തന്നെ സിനിമാ കൊട്ടാരങ്ങളെപ്പോലെ വലിയ വലിയ സർക്കസ് കൂടാരങ്ങളൊക്കെ കെട്ടി നേർച്ച നടത്തുന്ന സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ ഷെയ്ഖുന ശംസുലമ നമുക്ക് പറഞ്ഞു തന്നു, നേർച്ചയിലല്ല അനാചാരമുള്ളത്, നേർച്ചയോട് അനുബന്ധിച്ചാണ് അനാചാരമുള്ളത്. നേർച്ചയോട് അനുബന്ധിച്ച അനാചാരങ്ങളെ വടകരയിൽ ചേർന്ന സമത്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാസമ്മേളനം വരെ കൃത്യമായി വിലയിരുത്തുകയും അത് വിപാടനം ചെയ്യണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ രംഗത്ത് വന്നത്. എന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ വ്യാജ ശൈഖന്മാർ രംഗത്ത് വന്നുകൊണ്ട് നമ്മുടെ സമുദായത്തെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആഴ്ചകളോളം ഏർവാടിയിലോ അതല്ലെങ്കിൽ അജ്മീറിലോ പോയി താമസിക്കുകയും അവിടെ നിന്ന് പിന്നെ നേരെ തിരിച്ചിങ്ങോട്ട് വന്നതിൻ്റെ ശേഷം ഇവിടെ വന്ന് ഒരു പച്ച മുണ്ടെടുത്തിട്ട് കൊണ്ട് വീടിൻ്റെ മുമ്പിൽ ഒരു പച്ചക്കൊടി നാട്ടി ആളുകളെ മുഴുവൻ തൻ്റെ വീട്ടിലേക്ക് ആകർഷിച്ച് ചികിത്സയുടെ പേരിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നിരുന്നു. വ്യാജസിദ്ധന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാം, വ്യാജസിദ്ധന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് കൗതുകമുളവാക്കിയേക്കാം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത്തരം വ്യാജസിദ്ധന്മാരുടെ മുഖം മൂടി ആദ്യമായി വലിച്ച് ചീന്താൻ ധൈര്യസമേതം മുന്നോട്ട് വന്നത് സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഈ ക്യാമ്പയിനായിരുന്നുവെന്ന് ഈ സംഘടനയുടെ ഗതകാല ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. ആ നിലപാടിൽ ഉറച്ചു നിന്നു. അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പന്താവൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ആ കള്ളനാണയങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സധൈര്യം സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വന്നു. പണ്ഡിതന്മാർ നമുക്കൊപ്പം നിന്നു, പൊതുസമൂഹം നമുക്കൊപ്പം നിന്നു. ആർജവത്തോടെ നമ്മൾ സമൂഹത്തിന് കാര്യകാരണസഹിതം അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. സമുദായം നമുക്കൊപ്പം നിന്നു. എത്രയോ വ്യാജസിദ്ധന്മാർ പുറത്തായി. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചൂഷണങ്ങൾ വിപാടനം ചെയ്യാൻ കഴിഞ്ഞു. അതേസമയത്ത് ബക്കറ്റ് ഇവര് കാര്യമായി പറയുക, അപ്പൊ അതിന്റെ അർത്ഥങ്ങളിൽ വിശ്വാസമുണ്ട് ഇവർക്ക്. അതാണ് ഇൻഷാല്ലാ എല്ലാവരും വളരെ ഭംഗിയായി തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു 100 രൂപയെങ്കിലും കിട്ടൂടെ നിങ്ങൾക്ക് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ലതല്ലേ? ഒന്ന് നോക്കി, നമ്മുടെ പ്രവർത്തകർ ഇത്രയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണ്ടല്ലേ? എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇതിലേക്ക് സംഭാവന നൽകുന്ന ആളുകൾക്ക് അള്ളാഹുവേ രോഗം പ്രതിസന്ധി എന്നിവ കൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു സാമ്പത്തിക പ്രതിസന്ധി മരണം വരെ നൽകല്ല തമ്പുരാനെ. ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്നു. നന്നായി കൊടുത്തോളൂ, എന്തെങ്കിലുമൊക്കെ കരുതി കൊടു. നല്ലതാണ്, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. കാലാവസ്ഥയൊക്കെ വളരെ നമുക്ക് പ്രതികൂലമെന്ന് പറഞ്ഞുകൂടാ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ അനുകൂലം തന്നെയാണ്. എങ്കിലും നമുക്ക് കാലാവസ്ഥ കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ വരാൻ അല്പം വൈകിയത് അതുകൊണ്ട് ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഘട്ടങ്ങളിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏത് കല്ലും നെല്ലും ഒരു വിഷയത്തിൻ്റെ ഏത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നത് സമുദായത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഉദാഹരണമായി നിങ്ങൾക്കറിയാം, തീവ്രതയ്ക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ശാസ്ത്രീയമായി ബോധനം നടത്തിയ മറ്റൊരു സംഘടനയെ നമുക്ക് എടുത്തു കാണിക്കാൻ കുറവായിരിക്കും. ഇല്ല എന്ന അഹങ്കാരത്തോടെ കൂടെയൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടാവാം, തീവ്രതയ്ക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ പല സംഘടനകളും നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ആ ബാബരി മസ്ജിദിന്റെ പ്രശ്നം കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ചെയ്ത പ്രവർത്തനം തീവ്രവാദം തെറ്റും ശരിയും എന്നൊരു പ്രമേയം വെച്ചുകൊണ്ട് തെരുവിലിറങ്ങി. ആ തീവ്രവാദം തെറ്റും ശരിയും എന്ന പ്രമേയം ജനം കൗതുകത്തോടെ വീക്ഷിച്ചു. നിയമപാലകരും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സഭയിലെത്തി, എന്താണ് ഇവർ തീവ്രവാദത്തിൽ ശരി പറയുന്നത് എന്ന് ചിന്തിച്ചു. സത്യത്തിൽ നമ്മൾ തീവ്രവാദം ശരിയാണ് എന്നല്ല പറഞ്ഞത്, ഈ സമുദായത്തെ തീവ്രവാദികൾ ആക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അങ്ങനെയാണ് സമൂഹം തീവ്രവാദം ശരിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടത്, അതില്ലായ്മ ചെയ്യണം, തീവ്രവാദം വളർത്തരുത്. ഇന്ന് ഉത്തരേന്ത്യയിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന അപകടകരമായ രീതിയെക്കുറിച്ച് അന്ന് നമ്മൾ കവലകളിൽ പ്രസംഗിച്ചു. ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ചോദ്യം ചെയ്യുകയും അടിസ്ഥാനപരമായ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനം ഈ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും, ഈ സമൂഹത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കുമെന്ന് നമ്മൾ പ്രസംഗിച്ചു. ഉത്തരവാദപ്പെട്ട ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വരെ നമുക്ക് അനുകൂലം നിന്നു. ബാബരി മസ്ജിദിന്റെ പ്രശ്നം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് മസ്ജിദ് സന്ദേശ റാലി നടത്തി. ആ വാഹനജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും മനോഹരമായി കവലകളിൽ ബാബരി മസ്ജിദ് എന്താണെന്നും ബാബരി മസ്ജിദിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നും ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ രാമന്റെ പേര് നടക്കുന്ന നാടകം എന്താണെന്നും സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ എസ് കെ സവന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്തൊക്കെ ക്യാമ്പയിൻ ഇവിടെ കൊണ്ടുവന്നു. ഓരോ ക്യാമ്പയിനുകളും സാന്ദർഭികമായിരുന്നു.
ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ സംഘടനക്ക് സാധ്യമായി. അതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നോക്കും നിങ്ങൾ. ഇപ്പോൾ ഈ സംഘടന ഏറ്റവും കൂടുതൽ സ്വീകാര്യമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വികായയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. സർക്കാർ വരെ അതിനെ നിരീക്ഷിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയൊരു സംഭവമാണ്. ഒരു ദുരന്തഭൂമിയിൽ സേവന സജ്ജരായി ഒരു പട ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയ ഗൗരവതരമായ ചിന്ത പ്രവർത്തനം. നമ്മൾ സേവനപാതയിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് സമൂഹത്തിനൊരു ആശ്വാസമാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ, ഖൈറുന്നാസി മുഅ്മിനുൻ ഫഖീറുൻ യുഅ്തി ജുഹ്ദഹു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുന്നാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ, ജനസമൂഹത്തിൽ വെച്ച് ഏറ്റവും നല്ലവൻ. മുഅ്മിനുൻ ഫഖീറുൻ ദരിദ്രനായ മുഅ്മിൻ, ഈ കോട്ടിട്ടിറക്കുന്ന കുട്ടികളാരും ധനവാന്മാരല്ല. ഒരുപക്ഷെ ധനവാന്മാരും അതിലുണ്ടാകാം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യനായ വ്യക്തി മുഅ്മിനുൻ ഫഖീറുൻ യുഅ്തി ജുഹ്ദഹു, അവന്റെ തടി കൊണ്ടുള്ള പരിശ്രമം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക, യുഅ്തി അവൻ കൊടുക്കാൻ തയ്യാറ. സേവന സജ്ജനായ പാവപ്പെട്ടവൻ അല്ലാഹുവിങ്കിൽ ഏറ്റവും നല്ല മുഅ്മിനാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ സാമ്പത്തിക സൗകര്യമുള്ളവനാ പഠിക്ക് വന്നാലോ, അവൻ അതിനേക്കാൾ പ്രതിഫലം കിട്ടും. ആരാന്റെ വീട് കഴുകി കൊടുക്കുവാനും രോഗിയായ റൂട്ടിൽ പടഞ്ഞു കിടക്കുന്നവൻ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുവാനും പ്രളയഭൂമിയിലും ഉരുൾപൊട്ടൽ മേഖലയിലും ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നതിനും അവനെ വീൽ ചെയർ ഉരുട്ടി കൊണ്ടുപോകുന്നതിനും നമ്മുടെ സമൂഹത്തിൽ കോട്ടിട്ട ഒരു സംഘം പ്രവർത്തിക്കുന്നത് എല്ലാ ജാതി മതസ്ഥർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റിന് പോലും ആശ്വാസകരമായ പ്രവർത്തനത്തിന്റെ ഒരു മേഖലയായി തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കും. അതിന്റെ പുതിയ ബാച്ചിനെയുടെ വയനാട്ടിൽ വെച്ച് സമർപ്പണം ചെയ്തു. എന്നെ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. ചില എസ് വി എസിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വന്നതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘടന ചെയ്യുന്ന പ്രവർത്തനത്തെ ശരിക്കും വിലയിരുത്തൂ. നിങ്ങൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്നത് നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കബറുകളിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ബോധം മക്കൾക്കുണ്ടാകും. ഒരു ഇസ്ലാമിക സാംസ്കാരിക ബോധം നിങ്ങളെ മക്കൾക്കുണ്ടാകും. നിങ്ങളെ കുട്ടിയെ നിങ്ങൾ ഏത് കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിച്ചോളൂ, ഏത് ഭൗതിക വിദ്യ നിങ്ങൾ പഠിപ്പിച്ചോളൂ, ആ ഭൗതിക വിദ്യ പഠന മേഖലയിലും കുട്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൈവിടാതെ ഇസ്ലാമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇത്തരമൊരു സംഘടനയിൽ നിങ്ങളെ കുട്ടി അംഗമാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കുട്ടിക്ക് ഡോക്ടറാകാൻ കഴിയും, അതിനൊരു പക്ഷേ എസ് കേസ് വേണമെന്നില്ല. നിങ്ങളെ കുട്ടിക്ക് ഒരു എഞ്ചിനീയർ ആകാൻ കഴിയും, അതിന് സമത്തയുടെ സേവനം ഒരു പക്ഷേ വേണമെന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളെ കുട്ടി നിസ്കരിക്കുന്ന ഒരു ഡോക്ടറാവാൻ, നിങ്ങളെ കുട്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറും എഞ്ചിനീയറുമാകാൻ, അങ്ങനെയാകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സമത്വം വേണ്ടി വരുമ്പോൾ ആ കുട്ടിയുടെ വിശ്വാസം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നേർപാതയിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ. ചിലപ്പോൾ വിദ്യാഭ്യാസം നേടുമ്പോഴേക്കും നിങ്ങളെ കുട്ടി മൗലിദിനെ എതിർക്കും. ഒരു ഡോക്ടറാകുമ്പോഴേക്കും ഒരു പക്ഷേ അവന് പുരോഗതിയുടെ പേരിൽ ബാപ്പ മരിച്ചാൽ ബാപ്പയുടെ ആണ്ട് കഴിക്കാൻ സാധ്യമായെന്ന് വരില്ല. അങ്ങനെ സംഭവിച്ച എത്രയോ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പല പ്രിയപ്പെട്ട കാരണവന്മാരും മരണപ്പെട്ടു പോയപ്പോൾ സമത്തക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രവർത്തകർ കണ്ട കാഴ്ച അത്ഭുതകരമാണ്. മക്കളെ സമത്തയുടെ പ്രവർത്തനവുമായോ ദീനിയായ പ്രവർത്തനങ്ങളുമായോ അടുപ്പിക്കാതെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ചിലർ ഗൾഫിലേക്ക് അയച്ചു. ഗൾഫിൽ നിന്ന് റൂംമേറ്റിന്റെ സഹകരണത്തോടുകൂടി ചില സീഡികളൊക്കെ കേട്ട് യൂട്യൂബിൽ ചില വിമർശന പ്രസംഗങ്ങളൊക്കെ കേട്ട്, വിമർശന പ്രസംഗത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ടത്, പെട്ടെന്ന് തലയിൽ കയറും. ചില ആളുകൾ എല്ലാ പ്രസംഗങ്ങളും കേൾക്കാൻ പോകാറുണ്ട്, എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിക്കാറുമുണ്ട്. ഈ വിമർശനങ്ങൾ വളരെ എളുപ്പമാണ്, യാഥാർത്ഥ്യം സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. ഉദാഹരണം, ഖുതുബ എന്തുകൊണ്ട് മലയാളത്തിലാക്കിക്കൂടാ എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറും. അതെന്തുകൊണ്ട് അറബിയിൽ തന്നെ ആകണമെന്ന് സ്ഥാപിക്കാൻ അല്പം സമയമെടുക്കും. നിർമ്മാണ പ്രവർത്തനത്തിന് സമയമെടുക്കും, നശീകരണ പ്രവർത്തനത്തിന് ഇത്തിരി സമയം മതി. ഈ ബിൽഡിംഗ് പൊളിക്കാൻ ഒരു എ സി ബിയും കുറച്ച് ആളുകളും മതി. ഇത് നിർമ്മിക്കാൻ ഒരുപാട് ആളുകൾ കൂടേണ്ടി വരും. എന്തുകൊണ്ട് സ്ത്രീക്ക് പള്ളിയിൽ പോയിക്കൂടാ എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. അത് സ്ത്രീയുടെ അവകാശമല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ജനകീയ അവകാശവുമായി. എന്നാൽ പെണ്ണിന് അതിനേക്കാൾ പ്രതിഫലം വീട്ടിലാണോ? ബുയൂത്തുഹുന്ന ഖൈറു ലഹുന്ന, അല്ലെങ്കിൽ ഖൈറു മസാജിദി നിസാഇ ഖൈറു ബുയൂത്തിഹിന്ന എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അല്പം സമയമെടുക്കും. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അവന്റെ മുമ്പിൽ വരുമ്പോൾ അവൻ എളുപ്പം അത് അംഗീകരിച്ചുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനും ഖുതുബ ഭാഷാന്തരം ചെയ്യുവാനും മൗലിദിനെ എതിർക്കുവാനും ബാപ്പ മരിച്ചാൽ പ്രത്യേകം ദിക്ർ ദുആന്റെ സദസ്സൊന്നും സംഘടിപ്പിക്കേണ്ടതില്ല എന്നൊരു ചിന്തയിലേക്ക് വരും. അത് ഉറപ്പാണ്.
അങ്ങനെ വന്ന് ദുരന്തം അനുഭവിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ മതം പഠിപ്പിച്ചാൽ പോരാ, പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കണം. ഇബ്നു ഉമർ തങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അതാ പറഞ്ഞത്, ഇബ്നു ഉമർ ഹുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു, ഇസ്തിഖാമത്തുള്ളവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതിന്റെ നേർവരയിൽ നിങ്ങൾ നിൽക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, കൂനു മഅ സ്വാദിഖീൻ, സത്യവാന്മാർക്കൊപ്പമാകണം. മഹാന്മാർ പിന്നെയും പ്രാർത്ഥിച്ചു, അൽഹിഖ്നീ ബിസ്വാലിഹീൻ, മുസ്ലിമായി മരിച്ചാൽ പോരാ, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണേ തമ്പുരാനെ, മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. അത് പറഞ്ഞ പോരെ, അവിടെ നിർത്തിയില്ലല്ലോ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെയും നീ ചേർക്കണേ തമ്പുരാനെ. അങ്ങനെ ദുആ ചെയ്ത എന്തുകൊണ്ട്? സ്വാലിഹീങ്ങളെ കൂടെ ചേർന്നാൽ എന്താ ഗുണം? നല്ലതിന്റെ കൂടെ ചേർന്നാൽ ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. ഇപ്പൊ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഈജിപ്ഷ്യൻ യാത്രയിൽ എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങൾ. ഹോളിലാൻഡ് യാത്രയിലൊക്കെ നമ്മൾ ഒരുപാട് മക്കബറകൾ സിയാറത്ത് ചെയ്യും. ചില ആളുകളുടെയൊക്കെ ധാരണ, മക്കബറകൾ ആ സംസ്കാരം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരു മക്കബറയിൽ പോവുക എന്നൊരു തരം താഴ്ന്ന പണിയായി വിദ്യാഭ്യാസമുള്ളവർ ചിത്രീകരിക്കാറുണ്ട്. നമ്മൾ ആ മക്കബറയിൽ പോയി അവിടെ കിടക്കുന്ന ആളെ പടച്ചറപ്പാക്കാനല്ല പോകുന്നത്, ആ കിടക്കുന്നയാളല്ല, സാക്ഷാൽ റൗദാ ഷരീഫിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ അള്ളാഹു കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ലവലേശം ചാഞ്ചല്യം നമുക്ക് ആർക്കുമില്ല. അങ്ങനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കും, നമ്മൾ നിസ്കാരത്തിൽ നിന്നിട്ട് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയിങ്ങനെ വെക്കുന്ന ആൾക്കാരാ. ചിലർക്ക് എന്നൊരു ഇളക്കുണ്ടാവും, നമുക്ക് ഇളക്കം കൂടി ഉണ്ടാവില്ല, നമുക്കൊരു ഇളക്കം കൂടി ഉണ്ടാവില്ല, നമ്മുടെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാ. നിലപാട് കരുത്ത് തന്നെയാണ്. ചില ആളുകൾ ഇങ്ങനെ വറക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരത്, നമ്മളവിടെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഒരു കബർ പൂച്ച നടത്തി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വിമർശിക്കല്ല, ഒരു വസ്തുത പറയുക മാത്രമാണ്. അങ്ങനെ നമ്മൾ ഈജിപ്തിലും അതുപോലെ തന്നെ ഈ ഹോളിലാൻഡ് യാത്രയിലും മറ്റു പല പ്രദേശങ്ങൾ, ഇപ്പോൾ ഇറാഖിൽ ചെന്നാലും എവിടെ ചെന്നാലും ശരി, നമുക്കൊരുപാട് മക്ബറകൾ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കെട്ടിപ്പൊക്കി നിർത്തിയത് കാണാൻ കഴിയും. ഇപ്പൊ ജോർഡാനിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഏറ്റവും മനോഹരമായി നിർമ്മിക്കപ്പെട്ട മക്ബറയാണ് മൂത്തത്തില് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തഅലഹുവിന്റെ മക്ബറ. മൂത്തത്ത് യുദ്ധം നടന്ന സ്ഥലം, ആ ഗ്രൗണ്ട് ഇന്നും അതുപോലെ തന്നെ അവിടെയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഘോര യുദ്ധമാണ് മൂത്തത്ത്. 3000 മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് 200,000 ആ മുസ്ലിങ്ങളും. അന്നർ റൂമകദ് അഅദ്ദു ലഹും അൽഫമിഅത്തിൻ തുദാഖിറുഹും എന്നാണ് ഹദീസിലെ, ആ ചരിത്രത്തിൽ അൽഫമി, ആ 100,000 ആളുകൾ നേരിട്ട് യുദ്ധക്കളത്തിൽ വേറെ 100,000 അവരെ സഹായികളായി. നമ്മളൊക്കെ സാധാരണ കളിക്കളത്തിലേക്ക് റിസർവ് ഇറങ്ങുന്നത് പോലെ, റിസർവ് പോലീസ് പോലെ 100,000, അതിന് 200,000 ആളുകൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തൊന്ന് പതറുക പോലും ചെയ്തു. യുദ്ധക്കളത്തിലേക്ക് പോയ 3000 മുസ്ലിംഗപ്പെട്ട ചിലർ സംസാരിച്ചു, ഇത്രയും ആളുകളുണ്ടോ? 3000 ആളുകൾ എങ്ങനെ 200,000 യുദ്ധം ചെയ്യും? നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് മദീനയിലേക്ക് ഒരു വിവരം കൊടുക്കാം, മദീനയിൽ നിന്ന് ഒരു സന്ദേശം വരട്ടെ, എന്നിട്ട് യുദ്ധം തുടങ്ങാമെന്ന് വരെ പറഞ്ഞു. അപ്പോഴാണ് സൈന്യത്തിന്റെ 3rd leader, 3rd leader, 1st leader അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തഅൻഹു ആണ്. 2nd leader ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. 3rd leader അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തഅൻഹു ആണ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ സൈന്യത്തിന്റെ മുന്നരിലേക്ക് ചാടി വീണുകൊണ്ട് ഒരു പ്രസംഗം നടത്തി, ചരിത്രത്തിലുണ്ട്. വല്ലാഹി യാ ഖൗം, ഓ ജനങ്ങളെ, ഇന്നാ ലാ നുഖാതിലു ലഅദാഇനാ ബിഅദദിൻ വലാ ഖുവ, നമ്മൾ എണ്ണം കൊണ്ടോ ശക്തി കൊണ്ടോ ഇന്നേ വരെ ശത്രുവിനോട് സമരം ചെയ്ത ചരിത്രം എവിടെയുമില്ല. ഇന്നമാ നുഖാതിലുഹും ബിഹാദദ്ദീൻ, ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ നമ്മൾ സമരം ചെയ്തിട്ടുള്ളൂ. 3000 ആകട്ടെ, അവിടെ അപ്പുറത്ത് 200,000 ആകട്ടെ, എണ്ണവും വണ്ണവും നോക്കി സമരം ചെയ്ത ചരിത്രം ഇസ്ലാമിന്റെ ഏടിലില്ല. ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇന്നമാ നുഖാതിലുഹും ബിഹാദദ്ദീൻ, ദീൻ ഉയർത്തിപ്പിടിച്ചാൽ നമ്മൾ സമരം ചിന്തലിക്കുകയാക്കും, നടക്കടാ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പോൾ സൈന്യം മുന്നോട്ട് പോവുകയും അതിശക്തമായി പടപൊരുതുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആ മൂത്തത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആ ഗ്രൗണ്ട് ഇന്നും അവിടെയുണ്ട്. അവിടെയുണ്ട് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കബർ. അത്ര മനോഹരമായി കെട്ടിപ്പൊക്കി ലക്ഷങ്ങൾ ചെലവഴിച്ച് അവിടെ നിർമ്മിക്കപ്പെട്ട ഈ മനോഹരമായ സൗധം പോലത്തെ ഒരു സൗധം, ഒരു മക്ബറ കേരളത്തിൽ എവിടെയില്ല. ചിലർ പറയും കേരളത്തിൽ മാത്രമേ ഈ മക്ബറ സംസ്കാരമുള്ളൂ, തെറ്റാണത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്ന് മാത്രം.
ആ യാത്രയിൽ ഈജിപ്തിൽ ചെന്നപ്പോൾ ഹിക്കമിന്റെ മുസന്നിഫായ ഹിക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കാദൽ ഹിക്കമു അയ്യക്കൂന ഖുർആന എന്നിവരെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. കാദൽ ഹിക്കമു അയ്യക്കൂന ഖുർആന, ഖുർആനോട് കടപിടിക്കാൻ മാത്രമുള്ള ഒരു തത്വശാസ്ത്ര സംഹിതയാണ് ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ എഴുതിയ മനോഹരമായ ഹിക്കം എന്ന ഗ്രന്ഥം. പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അറിയാം. ആ ഹിക്കമിന്റെ മുസന്നിഫ് മഹാനായ ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി, മഹാനവർകൾ മരിച്ചു കിടക്കുന്നത് ഈജിപ്തിൽ ഗിസയിൽ അദ്ദേഹത്തിന്റെ ഒരു പള്ളിയുണ്ട്, മനോഹരമായ പള്ളി. ആ പള്ളിയിലാണ് ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങൾ, അഹമ്മദ് ഇബ്നു അത്താഉല്ലാഹ്, ആ മഹാന്റെ ഖബർ സന്ദർശിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം കണ്ടു. ആ ഖബറിന്റെ സമീപത്ത് വലിയ അറബിയിൽ മനോഹരമായി ഫ്രെയിം ചെയ്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഈജിപ്തുകാർ എഴുതി വെച്ചത്. സമത്വക്കാരല്ല, SKSF അല്ല, നമ്മുടെ സംഘടനകളൊന്നുമല്ല. ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിന്റെ മണ്ണിൽ, ആധുനിക ഈജിപ്തിൽ ഇസ്ലാമിന്റെ വേഷമൊക്കെ മാറ്റി അലക്സാണ്ട്രിയയിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം, കന്തൂറൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫാൻസും കോട്ടുമാണ് അവിടെയുള്ള ഈജിപ്ഷ്യന്മാരുടെ വേഷം. അവർ ആ രീതിയിലായത് അതിന്റെ തൊട്ടപ്പുറത്ത് ഗ്രീസും അതുപോലെ തന്നെ ഇറ്റലിയും ഒക്കെയാണ്. മെഡിറ്ററേനിയൻ കടൽ കടന്നാൽ യൂറോപ്പ, ആ യൂറോപ്പിന്റെ സംസ്കാരം ആവാഹിച്ചെടുത്ത് പെണ്ണുങ്ങളൊക്കെ ടീഷർട്ടും ജീൻസും ധരിച്ചുകൊണ്ടേ അലക്സാണ്ട്രിയയിൽ നടക്കുന്നുള്ളൂ. ഏത് മുസ്ലിം പെണ്ണും അങ്ങനെ തന്നെയാണ്, ഒരു പാശ്ചാത്യൻ ചുവ. അതിന്റെ കുറേയൊക്കെ ഭാഗം കെയ്റോയിലും ഗിസയിലും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്, അവർ പുരോഗതിയിലേക്ക് പോകുമ്പോഴും ആ ബോർഡിൽ മേൽ കണ്ട സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ഇപ്പോൾ പോയാലും നിങ്ങൾക്കത് കാണുവാൻ കഴിയും. വർഷങ്ങളായി ഞാൻ കാണുന്നു, 10-20 തവണ ഞാൻ പോയിട്ടുണ്ട് ഹോളിലാൻഡ് യാത്ര. നിങ്ങളും പോയി നോക്ക്. 2 ആഴ്ച മുമ്പ് പോകുമ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞ സത്യം, ആ ബോർഡ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. അത് പുതുക്കി നന്നാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. പഴയ ബോർഡ് എടുത്ത് മാറ്റി നല്ല പുതിയ ബോർഡിൽ മനോഹരമാക്കി വെച്ചിരിക്കുന്നു. അത്ഭുതം. അപ്പോൾ അത് അംഗീകരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങളുടെ ദർസിൽ പഠിച്ചിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യന്റെ പേര് കമാലുദ്ദീനുൽ ഹുമാം എന്നാണ്. ഈ കമാലുദ്ദീനുൽ ഹുമാം എന്ന ശിഷ്യൻ ഈ ദർസിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ ദർസിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഗുരുനാഥന്റെ സമീപത്തെ മുത്തഅല്ലിമായി ജീവിക്കുമ്പോൾ അദ്ദേഹം ഇൽമു പഠിച്ച് ഉയർന്ന വലിയ പണ്ഡിതനായി ഉസ്താദ് മരണപ്പെട്ടു പോയി. ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങൾ മരിച്ചപ്പോൾ ഉസ്താദിനോടുള്ള ആ കടപ്പാടിന്റെ പേരിൽ ഇടക്കിടക്ക് ഈ മക്ബറയിൽ വന്ന് കമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട ശിഷ്യൻ വിശുദ്ധ ഖുർആൻ ഓതി ഉസ്താദിന് വേണ്ടി ഹദിയ ചെയ്യും. പണ്ടേ ഉള്ളതാ, പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യും. പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യുമ്പോൾ ഒരു ദിവസം അദ്ദേഹം അക്ബറിൽ വന്നപ്പോൾ ഓതിയത് ഹൂദ് സൂറത്താണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഹൂദ് സൂറത്ത് അദ്ദേഹം ഓതി. അതിലെ 105-ാമത്തെ ഒരു ആയത്തുണ്ട്, അത് അവിടെ എഴുതി വെച്ചത്. നിങ്ങൾ ഇന്ന് പോയിട്ട് ഹൂദ് സൂറത്ത് ഓതി നോക്ക്, 105-ാമത്തെ ആയത്ത്. യോമലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യും വസഈദ്. നാളെ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. യോമലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യും വസഈദ്. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരമല്ലാതെ ഒരാൾക്കുമേ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഫമിൻഹും ശഖിയ്യും വസഈദ്, വിജയിച്ചവരും ഉണ്ടാകും, പരാജയപ്പെട്ടവരും ആ സദസ്സിലുണ്ടാകും. വിജയിച്ചവരും പരാജയപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരും രണ്ട് കൂട്ടം എന്ന ആ മജ്ലിസിലുണ്ടാകും. അത് മഹ്ശറയെ കുറിച്ചാണ് പറഞ്ഞത്. മഹ്ശറ വൻസഭയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ യാസീൻ സൂറത്തിൽ പഠിച്ചിട്ടില്ലേ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന രംഗം നമുക്ക് വരാനിരിക്കുന്നു. നമ്മളിങ്ങനെ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത്, ഇങ്ങനെ വിയർപ്പൊലിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് വിയർപ്പ് ഇങ്ങനെ കൂടിക്കൂടി വന്ന് ദേഹത്തിൽ നിന്ന് പലരുടെയും വിയർപ്പ് ഇങ്ങനെ ഉറ്റി ഉറ്റി വീണ് വിയർപ്പിന്റെ ഒരു പ്രളയമുണ്ടായി മനുഷ്യന്റെ കഴുത്തുവരെയും മൂക്കുവരെയും. ആ വിയർപ്പിന്റെ വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്ന രംഗം ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസിന്റെ കിതാബിലുണ്ട്. ഏത് മനുഷ്യനും പറഞ്ഞു പോകും, പടച്ചവനെ ഇറഹംനി വലവു ഇലന്നാർ. ഈ വിചാരണക്ക് വേണ്ടി ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ അവസ്ഥ ഇനി സഹിക്കാൻ കഴിയില്ല, ഇവിടെ നിന്നൊന്ന് നീക്കിത്തരണം, നരകത്തിലേക്കായാലും വേണ്ടില്ല. ഇറഹംനി വലവു ഇലന്നാർ, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം, നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടാലും ഇവിടെ ഇനി നിൽക്കാൻ കഴിയില്ല റബ്ബേ എന്ന് പറയുന്ന ആ ദുരന്ത ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഫമിൻഹും ശഖിയ്യും വസഈദ്. ഈ ആയത്താണ് ഓതി. ഈ ആയത്ത് കമാലുദ്ദീനുൽ ഹുമാം എന്ന് പറയുന്ന ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ശിഷ്യനോതി.
തൊട്ടടുത്ത ആയത്ത് ഓതാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നു, മിനൽ കബരി സൗത്തൻ ആലിൻ, ഒരു ഉയർന്ന ശബ്ദം കേട്ടു. സൗത്ത് കേട്ടു എന്നുള്ളത് ആലിൻ ഉയർന്ന ശബ്ദം, കബറിന്റെ ഉള്ളിൽ നിന്നൊരു ഉയർന്ന ശബ്ദം കേട്ടു. ഉയർന്ന എന്ന പദം തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം പെറുപെറുപ്പല്ല, തോന്നിയതല്ല, ഉറക്ക ശബ്ദിച്ചു. എന്താ ശബ്ദം? യാ കമാൽ. ദർസ് നടത്തുമ്പോ ഉസ്താദ് വിളിച്ചിരുന്നത് പോലെ ഒരു വിളി വിളിച്ചു, ഞെട്ടിപ്പോയി. അദ്ദേഹം അത്ഭുതത്തോടു കൂടി ശ്രദ്ധിച്ചപ്പോ പറഞ്ഞു, ലൈസ മിന്ന ശഖിയുൻ, ലൈസ മിന്ന ശഖിയുൻ, നമ്മളെ കൂട്ടത്തിൽ പരാജിതൻ ഉണ്ടാവുകയില്ല കേട്ടോ. ഉസ്താദ് ശിഷ്യന് ഉറപ്പ് കൊടുക്കുകയാണ്. കബറിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ കൂടിയവൻ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഇത് തന്നെയാണ് പണ്ട് ഔസുല്ലാഹ് നമ്മൻ പറഞ്ഞത്, എന്നെ പീഡിച്ചവർ ആരും പീഡിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അത് തന്നെയാണ് പടച്ചറബ് പറഞ്ഞത്, കുനൂമ സ്വാദിഖീൻ. അത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, അന്തമ മന്നഹബബ്ത. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, അതിൽ അത്ഭുതമില്ല. ഇത് ഈജിപ്തിൽ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നു. ഈ വാക്ക് കബറിന്നിങ്ങോട്ട് കേട്ട ഉടനെ ബഹുമാനപ്പെട്ട ഈ ശിഷ്യൻ പറഞ്ഞ വാചകമുണ്ട്, ഫൗസ യുദ്ഫന ഫി ജിവാരിഹി. ഫൗസ, ഈ ശിഷ്യൻ വസിയത്ത് ചെയ്തു, ഐ യുദ്ഫന, എന്നെയും കബറടക്കണം, ഫി ജിവാരിഹി, ഇദ്ദേഹത്തിന്റെ, എന്റെ ഉസ്താദിന്റെ സമീപത്ത് എന്നെയും കബറടക്കണം. ആ കബറിന്റെ തൊട്ടപ്പുറത്ത്, ആ റൂമിന്റെ പുറത്തപ്പുറത്ത് അദ്ദേഹത്തിന്റെ കബറുണ്ട്. നോക്കു നിങ്ങൾ, ഈ സംഭവം ഈജിപ്തുകാർ എഴുതി വെച്ചിരിക്കുന്നു, അവർ വിശ്വസിക്കുന്നു, അവർ പ്രചരിപ്പിക്കുന്നു, നമ്മളല്ല പറയുന്നത്. സമത്തക്കാർക്ക് അപ്പുറത്തുള്ള ആളുകൾ ഈ വിശ്വാസം പുലർത്തുന്നത് കണ്ടോ നിങ്ങൾ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാന്മാരങ്ങനെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതൻ ഇമാമുന ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞ, എന്താ യാ സയ്യിദ സകല ഇനിയ കൻസൽ വറ നിങ്ങളല്ലാതെ എനിക്ക് ഭൂമുഖത്ത് ആരുമില്ല. മാലി അബി ഹനീഫത്ത, അബൂ ഹനീഫ എന്ന് പറയുന്ന മനുഷ്യനില്ല, നിങ്ങളല്ലാതെ ആരുമില്ല നബിയേ. അബൂ ഹനീഫ ഇമാമ ദീനിന്ന് പുറത്തു പോയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള ദീനിന്ന് പുറത്തു പോയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കും, നിങ്ങൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ ദീനിന്ന് പുറത്തു പോയോ? നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ആ രീതിയിൽ മഹത്തുക്കൾ, മഹാന്മാരെ അംഗീകരിച്ച ചരിത്ര പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതേ സമത്ത് പറഞ്ഞിട്ടുള്ളൂ, അതേ സമത്ത് പറഞ്ഞുള്ളൂ. എല്ലാവരും കൂടി സിയാറത്ത് പോകണമെന്ന് സമത്ത് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. സിയാറത്ത് ചെയ്താൽ ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന പറയാതിരുന്നാൽ മതി. മഹാന്മാരെ അംഗീകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പറയാതിരുന്നാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിയാറത്ത് ചെയ്തല്ലേ ചെയ്യണ്ട, ആരെയും അടിച്ചു കെട്ടിക്കൊണ്ട് പോയി സിയാറത്ത് ചെയ്യിക്കാനൊന്നും ആളല്ല. പക്ഷെ സിയാറത്തിൽ പുണ്യമുണ്ട്, ബറക്കത്തുണ്ട് എന്ന് സമത്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു പഠിപ്പിച്ചു, അത് എസ് കെ എസും പറഞ്ഞു പഠിപ്പിച്ചു. അതിന്റെ വിരുദ്ധമായി നിങ്ങളെ മക്കൾ ചിന്തിക്കുമ്പോ ഈ ബറക്കത്ത് നട്ടപ്പുണ്ട്, ഈ ബറക്കത്ത് നട്ടപ്പെടും ഉറപ്പാ. ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നല്ല നേരായ രീതിയിൽ പഠിച്ചാൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമല്ലേ പരിശുദ്ധ ഖുർആനിൽ 7 ദിവസത്തിലധികം വഴിദൂരമുള്ള ഈജിപ്തിൽ നിന്ന് നേരെ കനാൻ എന്ന് പറയുന്ന പലസ്തീന്റെ മണ്ണിലേക്ക് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ പുറപ്പെടുമ്പോ ബാപ്പാവിടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞപ്പോ കുപ്പായം കൊടുത്തയച്ചില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് കൊണ്ടുവന്ന് ഈ കുപ്പായം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടുമ്പോ ധരിപ്പിച്ചതാ. ഇബ്രാഹിം നബിയെ നമ്രൂദ് തീയിലേക്ക് എറിഞ്ഞു, മെഞ്ചനേക്ക് ഉപയോഗിച്ച്. തീ എന്തോ ഒരു തീയായിരുന്നു അറിയോ? ആ തീയിന്റെ ശക്തി ചരിത്രം പറയുന്നുണ്ട്. ആ അഗ്നിയുടെ ശക്തി, അതിന്റെ മുകളിലൂടെ പക്ഷി പറന്നാൽ കരിയും, പക്ഷി പറന്നാൽ കരിഞ്ഞു വീഴും. അങ്ങനത്തെ തീയിലേക്കാണ് ഇബ്രാഹിം നബി തങ്ങളെ വലിച്ചിട്ടത്. ഇബ്രാഹിം നബി തങ്ങളെ തീയിലേക്ക് ഇടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാ മെഞ്ചനീക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്, മെഞ്ചനീക്ക്, പഴയ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, ഹജ്ജാജ് ബിൻ യൂസഫ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ കഴബക്ക് നേരെ ഈ രീതിയിൽ ഉണ്ടെറിഞ്ഞത് ഈ മെഞ്ചനീക്ക് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെഞ്ചനീക്ക് കാറ്റാപുൾട്ട് എന്ന ഇംഗ്ലീഷ് പറയാ, തെറ്റുവില്ല് എന്ന് മലയാളത്തിൽ പറയും. അതിന്റെ രൂപം കാണണമെങ്കിൽ ഈജിപ്തിലുണ്ട്, നമ്മൾ പോകുമ്പോൾ സന്ദർശിച്ചാൽ കാണാൻ കഴിയും. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു കോട്ടയുണ്ട്, ആ കോട്ടയിലുണ്ട്, അതിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഇബ്രാഹിം നബിയെ തെറ്റുവില്ലാണ് അങ്ങോട്ട് തൊടുത്ത് വിട്ടത്. ആ തെറ്റുവില്ലിൽ ഇബ്രാഹിം നബി തങ്ങളെ തൊടുത്തങ്ങ് വിട്ടപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അതിന്റെ സമീപ കിലോമീറ്ററുകൾ ഇപ്പുറത്തു കൂടെ പോയ രോമം കഴിഞ്ഞിരുന്ന അഗ്നിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയിടുമ്പോൾ എന്തായിരിക്കും നമ്മളെ മനോവികാരം? നമ്മളെങ്ങാനും വലിച്ചെറിയുകയാണെങ്കിൽ എന്ത് ആർത്ത് അട്ടഹസിക്കും നമ്മൾ? നേരെ മറിച്ച് ഇബ്രാഹിം നബി തങ്ങൾ കുലുങ്ങാതെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ കാലഹാ ഇബ്രാഹിമു ഹീന ഉൽക്കിയ ഫിന്നാർ. ആ തീയിലേക്ക് ഇബ്രാഹിം നബി തങ്ങളെ വലിച്ചിട്ടപ്പോ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ ഈ ദിക്രംഗ ചൊല്ലിയപ്പോ ഇനിയിപ്പോ എന്റെ റബ്ബ് മതി നിങ്ങളൊക്കെ എന്ത് ചെയ്താലും എന്ന് പറഞ്ഞപ്പോ ഉടനെ അതാ വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
മഹാനായ ഇബ്രാഹിം നബിക്ക് മനസ്സിലുണ്ടായിരുന്ന വല്ലാത്ത പ്രയാസം, തന്റെ വസ്ത്രം അവർ ഊരിയെടുത്തിരുന്നു, അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷമം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മനസ്സിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഒരു നല്ല വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിച്ചു കൊടുത്തത്. ആ സ്വർഗീയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി തങ്ങൾ ആ അഗ്നിയിലേക്ക് അങ്ങ് എത്തുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയും വന്ന് കുൽനായാൻ ആറു കൂനി വർദം വസലാമ, തീയിനോട് പടച്ചറബ് മിതശീതോഷ്ണ മേഖലയിൽ പോലെ ആകാൻ പറഞ്ഞു. നല്ല തണുപ്പായി, നല്ല സുന്ദരമായി അവിടെ നിസ്കരിച്ചു. ശത്രുക്കൾ ഇബ്രാഹിം നബി ഭസ്മമായി പോയിട്ടുണ്ടാകുമെന്ന് കരുതുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരികയാണ്. നിങ്ങൾ നിങ്ങളെ പാട് നോക്ക്, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പോയി. ആ കുപ്പായം തലമുറകളായി മൂസാ നബി തങ്ങളെ വടി പോലെ കൈമാറി 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 വന്ന് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈവശമുണ്ടായിരുന്നു. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുപ്പായം കൊടുത്തയച്ചു തന്റെ സഹോദരങ്ങളുടെ കയ്യിൽ. ഈ കുപ്പായം കൊണ്ട് ഈജിപ്തിൽ നിന്ന് സംഘം പുറപ്പെടുമ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടേ ഒട്ടകം ഇങ്ങോട്ടെത്തു യാത്രയിൽ. ആ സമയത്ത് ഇവിടെ പുറപ്പെട്ട സമയത്ത് തന്നെ ഉപ്പ അഥവാ യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നീല അജിദു റീഹ യൂസഫ, യൂസഫിന്റെ വാസന വരുന്നുണ്ടല്ലോ. അതെങ്ങനെ ഇത്ര വലിയ മൂക്ക് അദ്ദേഹത്തിന് ഉണ്ടായത്? ഖുർആൻ പറഞ്ഞുകൊണ്ട് പിന്നെ നിഷേധിക്കാനും പറ്റൂലല്ലോ. ഈജിപ്തിൽ കിടക്കുന്ന സാധനം പലസ്തീനിൽ വാസനിച്ചു, മാത്രമല്ല സാധനം കൊണ്ടുവന്നു. യൂസഫ് നബി തങ്ങൾ ഇവരോട് പറഞ്ഞെന്താ, ഇത് ഹബൂബി കമീസി ഹാദാ ഫഅൽകൂഹു അലാ വജ്ഹി അബി യഅതി ബസീറാ, ഈ കുപ്പായം എന്റെ ബാപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ കാഴ്ച പോയ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരും. അങ്ങനെ കുപ്പായം കൊണ്ടുവന്നു. അങ്ങനെ ഫൈദാൻ ജാ അൽ ബഷീർ, ആ സംഘം അത് കൊണ്ടുവന്നതിന് ശേഷം ഫഅൽകൂഹു അലാ വജ്ഹി, അത് അവരിട്ടു. നീ വാപ്പാന്റെ മുഖത്തിടാനല്ലേ പറഞ്ഞത്, ഇട്ടു. ഇട്ടതിന്റെ ശേഷമോ ഖുർആൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഫർത്തദ ബസീറ, വാപ്പാക്ക് കാഴ്ച തിരിച്ചിട്ടു. അതെങ്ങനെ കുപ്പായിട്ട തിരിച്ചിട്ടില്, അതെങ്ങനെ കിട്ടുക? വൈദ്യശാസ്ത്രം ഇവിടെ എന്താ പറയുന്നത്, ഇത് ഖുർആൻ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കുക, ഫർത്തദ ബസീറ, കാഴ്ച തിരിച്ചിട്ടി. നിങ്ങളെ വാപ്പാന്റെ കാഴ്ച പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുപ്പായ കഴിച്ച് വാപ്പാന്റെ മുഖത്തിട്ട എന്റെ അഭിപ്രായമുള്ള കാഴ്ചയും പോകുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതിന് പകരം ഫർത്തദ ബസീറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അപ്പൊ നമ്മളത് അങ്ങിയ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് ചൂഷണത്തിന് ഉപയോഗിക്കരുതെന്ന് മാത്രം, യഥാർത്ഥ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി. നേരായ പാത ആരെയും വെറുക്കാനോ എതിർക്കാനോ അല്ല സമത്ത വന്നത്, ആരെങ്കിലും അകറ്റി നിർത്താനോ അല്ല സത്യത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനോ വന്നത്. ആ ഒരു പ്രവർത്തനം സമത്ത നടത്തിയത് കൊണ്ട് ഗ്രാസ് റൂട്ടിൽ താഴെ തട്ടിൽ ജനങ്ങൾക്ക് ദീനീബോധമുണ്ടായി. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സമത്ത ഇതുപോലെ വേര് പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ ഹുദൈമാരുടെയും അതുപോലെ നമ്മുടെ ബിരുദധാരികളായ നല്ലവരായ ദീനീ പ്രബോധകന്മാരുടെയൊക്കെ ശ്രമഫലമായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കർണാടകയിൽ തന്നെ പള്ളി നിർമ്മിച്ച ചരിത്രം ഇവിടെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ ബോർഡ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതവിടേക്ക് സഹായമൊക്കെ കൊടുക്കാൻ വേണ്ടി അപേക്ഷ വന്നിരുന്നു. നമ്മുടെ പ്രവർത്തകർ ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ കച്ചവടത്തിന് പോയ ആളുകൾ വരെ, ഇപ്പൊ കുടിഞ്ഞിന്നൊക്കെ വ്യാപാരത്തിന് പോയ ആളുകൾ ബോംബെയിലും മറ്റു മേഖലയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നല്ല ദീനീ പ്രവർത്തനം നടത്തിയ അനുഭവങ്ങളുണ്ട്. ഒന്നുകിൽ പഠിച്ചിട്ട് പോയ കുട്ടികൾ അല്ലെങ്കിൽ കച്ചവടത്തിന് പോയവർ, കേരളത്തിൽ സമത്തെ കണ്ട് പഠിച്ചവർ ഗൾഫിൽ ചെന്നാൽ പോലും നല്ലൊരു മദ്രസയോ മജ്ലിസെന്ററോ മൗലിദിന്റെ സദസ്സോ അല്ലെങ്കിൽ പഠന ക്ലാസോ ഒക്കെ സംഘടിപ്പിക്കും. എത്ര മനോഹരമാണ്! ഏറ്റവും ചുരുങ്ങിയതൊരു ദിക്റഹൽക്കെങ്കിലും അവർ സംഘടിപ്പിക്കും. ഈ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തിനും ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കും ഒക്കെ നൽകിയത് സമത്തയുടെ താഴേത്തട്ടിലുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഈ പ്രവർത്തനമാണ് ശരിക്കും സമൂഹത്തിൽ രക്ഷ പകർന്നിട്ടുള്ളത്. നിഷേധിക്കാൻ എളുപ്പമാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിഷേധിക്കുകയും വ്യത്യസ്ത കാഴ്ചപ്പാട് പുറത്തുകയും ചെയ്ത ആളുകളൊക്കെ പല തരത്തിലും ആശയ ഭിന്നതയിലേക്ക് വന്നത് നമുക്ക് കാണാമല്ലോ. ഞാൻ അവരെ ആക്ഷേപിച്ചു കൊണ്ടല്ലേ പറയുന്നത്, നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഒറ്റക്കെട്ടായി നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് എന്തേ കേരളത്തിൽ കഴിയുന്നത് പോലെ മറ്റു സംസ്ഥാനത്ത് കഴിയാത്തത്? ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ദീൻ പഠിപ്പിച്ചു. ദീൻ പഠിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് കെട്ടുറപ്പുണ്ടായി. നമ്മുടെ സകല സംഘബലത്തിന്റെയും ആധാരശിലി എന്ന് പറയുന്നത് മതബോധമാണ്. മതബോധം നഷ്ടപ്പെട്ടാൽ സകല കെട്ടുറപ്പും താറുമാറാകും. മതബോധമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഇവിടെ നമ്മുടെ പള്ളികൾ, പള്ളിദർസുകൾ, മദ്രസകൾ, മതപഠന ക്ലാസുകൾ എല്ലാം സജീവമായി നമ്മൾ കൊണ്ടു നടക്കുന്നു. ബഹുഭൂരിപക്ഷവും സമത്വക്കൊപ്പം നിൽക്കുന്നു. നമ്മൾ ഈ സമൂഹത്തിന് ദീൻ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുന്ന നിങ്ങൾ, നമ്മൾ ഈ ചിന്ത മറ്റു മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാതിരുന്നാൽ, നമ്മൾ ഓർക്കണം, വ്യതിയാനങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നിലപാടിൽ നിർത്തി ദീനീ പ്രബോധനം നടത്തി നല്ലൊരു തലമുറയെ കെട്ടിപ്പടുക്കാതിരുന്നാൽ, നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്നത് കാലികമായ ചിത്രം കൂടി നമ്മൾ വിലയിരുത്തണമല്ലോ.
ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ രജിസ്റ്ററിന് വേണ്ടി പുതിയ ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ്. ആസാമിലെ ജനങ്ങൾക്ക് ഇപ്പോഴെന്താ സംഭവിച്ചത്? നമ്മൾക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിന്റെ ഒരു ക്രമാതീത ക്രമാനുഗത ചിത്രം ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് നോക്കൂ നിങ്ങൾ. എൻ ആർ സി എന്ന് പറയുന്ന ഒരു നാഷണൽ രജിസ്റ്റർ ഉണ്ട്, പോപ്പുലേഷന്റെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. സിറ്റിസൺഷിപ്പിന് ഒരു രജിസ്റ്റർ ഉണ്ടാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീണ്ടും ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മളൊക്കെ വീണ്ടും ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ആസാമിൽ വന്നത് ദ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടെയ്നിങ് നെയിംസ് ആൻഡ് സെർട്ടൻ റിലവന്റ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ആസാം സ്റ്റേറ്റ്. അതാണ് എൻ ആർ സി. ഈ എൻ ആർ സി എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ ജനവിഭാഗത്തെ ഇതുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഈ സംവിധാനം എൻ ആർ സി, അത് ആസാമിൽ അടിച്ചേൽപ്പിച്ചു. ആസാമിൽ അടിച്ചേൽപ്പിച്ചപ്പോ എൻ ആർ സിയിൽ സംഭവിച്ച എന്താ? നമ്മുടെ സമൂഹം ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് വരുമെന്ന്. എന്തേ സംഭവിച്ചത്? ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ മതിയായ രേഖയുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ധാരണ, എന്റെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, പോരെങ്കിൽ എന്റെ കയ്യിൽ ആധാറും ഉണ്ട്, ഇനി അതുപോരെങ്കിൽ എന്റെ കയ്യിൽ പാൻ കാർഡെങ്കിലും ഉണ്ട്, അതുമില്ലെങ്കിൽ റേഷൻ കാർഡ് ഏതായാലും ഉണ്ട്, ഇലക്ഷൻ ഐ ഡി കാർഡ് മിക്ക ആളുകൾക്കും ഉണ്ട്, എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രൂഫുകൾ എന്റെ കയ്യിലുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ എൻ ആർ സി എന്ന് പറയുന്ന നമ്മുടെ എൻ ആർ സി ബില്ല് പുതിയത് പാർലമെന്റ് പാസ്സാക്കി നിയമമായി വരുമ്പോ ആസാമിലത് നിയമമാക്കിയതുപോലെ നമുക്ക് എല്ലാ സംസ്ഥാനത്തും നിയമമാക്കുമ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഇന്ത്യൻ പൗരന്മാരായ നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ ഈ പറയപ്പെട്ട പ്രൂഫുകൾ മുഴുവൻ അപ്രസക്തമാവും. അതൊന്നും നമ്മുടെ ഇന്ത്യൻ പൗരനാൻ തെളിയിക്കാനുള്ള രേഖയല്ലാതാവും. നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആസാമിൽ അങ്ങനെ ആയി. നമുക്കൊരു ചിന്തയുമില്ല, നമുക്കൊരു ചലനവുമില്ല, നമുക്കൊരു പഠനവുമില്ല. ഇതൊന്നും വരില്ല എന്ന് നിങ്ങൾ കരുതിയോ? മുത്തലാഖ് ബില്ല് നമ്മുടെ രാജ്യത്ത് ഈസി ആയിട്ട് അവർ പാസ്സാക്കി, ഒന്നും ചെയ്യാൻ നമുക്കായില്ല. ഈ എൻ ആർ സി ബില്ല് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ 1951 അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന കൊല്ലമാണ്, ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ സെൻസസ് നടന്ന കൊല്ലം. ആ കൊല്ലത്തിന്റെ മുമ്പ് നിങ്ങളെ ഉപ്പാപ്പയോ നിങ്ങളെ ബാപ്പയോ ബാപ്പാന്റെ ബാപ്പയോ ഉമ്മയോ ഉമ്മാന്റെ ഉമ്മയോ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ നിങ്ങളെ കയ്യിൽ വേണം. അതുണ്ടോ? നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചോ. ഇനി അതില്ലെങ്കിൽ 1971 മാർച്ച് 24 മുമ്പുള്ള വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരുണ്ടോ മതി, നിങ്ങളുടെ വാപ്പാന്റെ പേരുണ്ടോ മതി. അത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഹാജരാക്കാൻ കഴിയാൻ ബാധ്യത നിങ്ങൾക്കാണ്, ആരും കൊണ്ടുതരൂല. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പറ്റില്ല, നിങ്ങളുടെ പാസ്പോർട്ട് പോലും പറ്റില്ല. പാസ്പോർട്ട് ഇന്ത്യൻ പൗരന്റെ സിറ്റിസൺഷിപ്പാണ് പാസ്പോർട്ട്, അതുപോലും പറ്റില്ല. 1971 മാർച്ച് 24 മുമ്പത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം. 1951 മുമ്പുള്ള ഏതെങ്കിലും റെസിഡൻഷ്യൽ പ്രൂഫ് ഉണ്ടായാൽ മതി, ഒരു ആധാരം. 1951 നിങ്ങളെ വാപ്പാക്ക് എഴുതി കൊടുത്ത ഒരു ആധാരങ്ങൾ കയ്യിലുണ്ടോ മതി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിലോ എംപ്ലോയ്മെന്റിലോ ജോലി ചെയ്ത രേഖ മതി. അതൊക്കെ 1924 ശേഷമാകണം. നിങ്ങൾ നോക്കുക, 1924 ലാൻഡർ റെക്കോർഡ്സ് മതി, അല്ലെങ്കിൽ 1924 ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും രേഖകൾ ഉപകരിക്കാം. ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഉള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ മതി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മതി, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റോ പെർമനന്റ് റെസിഡൻഷ്യൽ രേഖകളോ. ഇതൊക്കെ എപ്പോഴാ വേണ്ടത്? ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് 1951. അത് കഴിഞ്ഞാൽ 1971 മാർച്ച് 24. 1971 മാർച്ച് 24 രേഖ നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1971 മാർച്ച് 24 മുമ്പുള്ള എന്ത് രേഖയാണ് നിങ്ങൾ കൊണ്ടുവരിക? അത് കൊണ്ടുവരാൻ കഴിയാത്ത ആൾ ഇന്ത്യൻ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താവും. നിങ്ങൾ പറയും അത് ആസാമിലല്ലേ, അല്ല. 2019 ജൂലൈ 31 ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. 2019 ജൂലൈ 31 വന്ന ഉത്തരവ്, സെൻട്രൽ ഗവൺമെന്റ് ഹെയർ ബൈ സി ഡിസൈഡഡ് ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ്. സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാക്കി അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ രജിസ്റ്റർ ആൻഡ് ദ ഫീൽഡ് വർക്ക് ഫോർ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ത്രൂ ഔട്ട് ദ കൺട്രി എക്സെപ്റ്റ് ആസാം ഫോർ കളക്ടിംഗ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഓൾ പേഴ്സൺ.
എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വീട് വീടാന്തരം എന്യൂമറേറ്റർമാരെ പറഞ്ഞയച്ച് കയറി ഇറങ്ങി കണക്കെടുത്ത് അതിന്റെ തീയതി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 2022 അതായത് 2020 വരാൻ പോകുന്ന 2020 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 6 മാസക്കാലം കൊണ്ട്, 2020 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലത്തിനടുക്ക് നമ്മുടെ വീടുകൾ മുഴുവൻ കയറിയിറങ്ങി ഈ രേഖ നിങ്ങളെ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കും. ഗവൺമെന്റ് സർക്കുലർ ഇറക്കി. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ദ എൻ ആർ സി ബിൽ ഈ എൻ ആർ സിയുടെ ബില്ല്, അതാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന ബില്ല്, വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ദ എൻറ്റയർ കൺട്രി എവൻച്വലി. ഇന്ത്യ മഹാരാജ്യത്ത് ആകെ വ്യാപിപ്പിക്കും. കാശ്മീരിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ആസാമിൽ മാത്രമല്ല, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു. നാളെ നമുക്ക് വരാൻ പോകുന്നൊരു സംഗതിയാണ്, നിങ്ങൾക്ക് അത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, 19 ലക്ഷം ആളുകൾ ആസാമിൽ തടവിലാകാൻ പോവാണ്. ആ 19 ലക്ഷം തടവിലാകാൻ പോകുമ്പോൾ അവർക്കൊരു അബദ്ധം പറ്റി. ഇവിടെ നമ്മൾ ചിന്തിക്കണം, തടവിലാകാൻ പോകുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന കേസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല. പക്ഷെ ഈ ഒരു പ്രൂഫ് ഒരാൾക്ക് തെളിയിക്കാൻ കഴിയാതിരുന്ന എന്തൊക്കെ സംഭവിക്കും? ജയിലിൽ പോയാൽ പോരാ? നമ്മൾ ഉണ്ടാക്കിയ വീട്, നമ്മുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടും. ഒക്കെ ഗവൺമെന്റ് പിടിച്ചെടുക്കും, കംപ്ലീറ്റ് ഗവൺമെന്റ് പിടിച്ചെടുക്കും. നിങ്ങൾ വീടൊന്നും ബാക്കിയാവില്ല. നമ്മൾ ഉണ്ടാക്കിയ സകലമാന വീടുകളും പ്രോപ്പർട്ടികളും കംപ്ലീറ്റ് നമ്മുടേതല്ലാതാവും. ഇന്ത്യയിൽ നമുക്കതിന് അവകാശമില്ല. അത് മുഴുവൻ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടും. ആസാമിൽ കണ്ടുകെട്ടി, ആസാമുകാരെ കണ്ടുകെട്ടി ബഹുഭൂരിപക്ഷം പുറത്തായപ്പോഴല്ലേ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ അർഷദ് മദനി കേസിന് പോയത്. 8 ലക്ഷം രൂപ ഒരു സിറ്റിംഗിന് ആളെ കൊടുത്തിട്ടാണ് വാദിച്ചത്. അപ്പോഴാ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യം കിട്ടിയത്. നമുക്ക് കഴിയുമോ? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളെ പേരിലൊരു സ്പെല്ലിംഗ്, നിങ്ങൾ ആധാരം പഴയത് കൊണ്ടുവന്നു, 1951 ആധാരം കൊണ്ടുവന്നു, പേരിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, അക്ഷരത്തിട്ടുണ്ടായി, പറ്റില്ല. നിങ്ങൾ പൗരനായി ഇരിക്കൂല. എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്ന നോക്കുന്നത്? ഞാൻ അതേക്കുറിച്ച്, നിങ്ങൾ അതിന്റെ ബില്ലൊന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ചെറിയ കേസൊന്നല്ല ഇത്, നാളെ വരാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് പഠി, ഒരു വിഷയം വരുമ്പോൾ പഠിക്കണം നിങ്ങള്. ഇപ്പൊ ഇവരെന്ത് ചെയ്തു? ആസാമില് ബഹുഭൂരിപക്ഷവും സംഭവിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്കല്ല, 6 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ബാധിക്കും, ബാക്കി 19 ലക്ഷത്തിൽ ബഹുഭൂരിപക്ഷവും 5 ലക്ഷത്തിലധികമേ മുസ്ലിങ്ങളെ ബാധിക്കും, ബാക്കിയൊക്കെ ആ മുസ്ലിങ്ങളാണ് ബാധിക്കുന്നത് ബോധ്യേ. അങ്ങനെ ബോധ്യമായപ്പോൾ അവരെന്ത് ചെയ്തു? ദ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ 19 കൊണ്ടുവന്നു. 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല്, ഇതൊന്നൊന്ന് പരിഷ്കരിക്കാനുള്ള ഒരു ബില്ല് കൂടി വരുന്നുണ്ട്. ആ ബില്ലിന്റെ പ്രത്യേകത എന്താ? അതായിട്ടില്ല, അതിന്റെ അമെൻമെന്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു വരുന്നു, നെറ്റിലുണ്ട്, ഒന്നെടുത്ത് വായിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ വായിച്ചു, അത്ഭുതപ്പെട്ടു. പ്രൊവൈഡഡ് ദാറ്റ് ദ പേഴ്സൺ ബിലോങ്ങിങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആരൊക്കെ എഴുതിയിരിക്കുന്നു, ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻസ്, പാർസി ആൻഡ് ക്രിസ്ത്യൻ ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, പാകിസ്ഥാനെന്നോ അഫ്ഗാനിസ്ഥാനെന്നോ ഇവിടുന്നൊക്കെ കയറി വന്ന ഈ പറയപ്പെട്ട ആൾക്കാർ, മുസ്ലിങ്ങളില്ല, മുസ്ലിങ്ങളില്ല. ഈ പറയപ്പെട്ട ആൾക്കാരിൽ അമെൻമെന്റ് വന്നു, മുസ്ലിങ്ങളല്ലാത്ത ഈ ഭാഗം ദ അഗ്രിഗേറ്റ് പീരിയഡ് റെസിഡൻസ് ഓർ സർവീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ വിശദമായി ആസ് റിക്വയർഡ് അണ്ടർ ദിസ് ക്ലോസ് ഷാൽ ബി റീഡ് ആസ് നോട്ട് ലെസ് ദാൻ 6 years ഇൻ പ്ലേസ് ഓഫ് നോട്ട് ലെസ് ദാൻ 11 years. 11-12 കൊല്ലത്തെ പാരമ്പര്യം വേണമെന്ന് പറഞ്ഞത് അവർക്ക് കുറച്ചു കൊടുത്തു. അവർക്കിപ്പോ ഇതിൽ പറയുന്നത് 6 years, ഒരു 6 കൊല്ലത്തെ രേഖ, 6 കൊല്ലം മുമ്പുള്ള രേഖ ഹാജരാക്കിയാൽ മതി. അപ്പൊ അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ചുള്ള പഠനം നടന്നു വരുന്നു. വിശദീകരിക്കുന്നതിന് വേണ്ടി കുറെ സമയം ചെലവഴിക്കേണ്ടി വരും, ഞാൻ ആ ഭാഗത്തെ കൂടുതൽ കടക്കുന്നില്ല. ഞാനും അതേക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് പഠിച്ചു നോക്കണം, നന്നായി പഠിച്ചു നോക്കണം. മുസ്ലിങ്ങളല്ലാത്ത ബുദ്ധന്മാർക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും പൗരത്വം കൊടുക്കും, നമുക്ക് കൊടുക്കൂല. എന്തേ മുസ്ലിങ്ങൾ ചെയ്ത തെറ്റ്? ഒരു മുസ്ലിം സമൂഹത്തെ രാജ്യത്തു നിന്ന് ഒറ്റപ്പെടുത്താനുള്ള, ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി സമരം ചെയ്തവരെ ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം. നിങ്ങൾക്കറിയില്ലേ, ഈ പന്താരങ്ങാടിയിലൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ധീരവൃത്തിമടിച്ച ലവക്കുട്ടിയുടെയും കുഞ്ഞലവിയുടെയും ചരിത്രമുള്ള മണ്ണായി ഇത്. ഓർക്കുന്നോ നിങ്ങൾ? വലിയുള്ളായി കുത്തബസമാൻ മമ്പറം നിങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള മണ്ണായി ഇത്. ഇന്ത്യ മഹാരാജ്യത്തെ വർണ്ണപ്പിച്ച പട്ടാള ഓഫീസർമാരെ മുഴുവൻ വന്നു നിന്നത് ഈ കൂരിയാട് പുഴക്കിപ്പുറത്താ, മമ്പുറത്തെ പുഴക്കിപ്പുറത്താ. എന്തിന്? മമ്പുറത്തെ ഈ സമൂഹത്തിൽ ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാറുണ്ടായിരുന്നു തിരുവങ്ങാടി പള്ളിയിൽ. ആലി മുസ്ലിയാർ ഈ സമൂഹത്തെ കാദരിയ തുരീക്കത്തിന്റെ ഗുരു, പൊന്നാനിപ്പള്ളിയിലെ 10 കൊല്ലം കിതാബോധി പഠിച്ച മനുഷ്യൻ. നിങ്ങൾ ഓർക്കണം ആ മഹാനായ ആലി മുസ്ലിയാർ, വലിയ പണ്ഡിതനായിരുന്ന ആലി മുസ്ലിയാർ. റാഡ്ക്ലിഫ്, മേജർ ഹോപ്പ്, ഹിച്ച്കോക്ക്, ആമു സൂപ്രണ്ട്, കേണൽ ഹംഫ്രി,
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാള ഉദ്യോഗസ്ഥന്മാരാ. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തലതൊട്ടപ്പന്മാർ അവർ അഞ്ചു പേർ ഒന്നിച്ച് ഒരു ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യയിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ പിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വായിച്ചിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായത് നോക്കണം. ബ്രാഡ് ക്ലിഫ് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥന, മേജർ ഹോപ്പ്, ഹിച്ച്കോക്ക്, ആമു സൂപ്രണ്ട്, കേണൽ ഹംഫ്രി, ലീസൺ റെജിമെന്റ്, രജപുത്താന സേന, ലോക്കൽ പോലീസ്, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുഴുവൻ ഇനങ്ങളും എല്ലാരും ഒന്നിച്ചണി തരുന്നത് ആലിമുസേനരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ അത്ര വലിയൊരു സംഭവം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര വലിയ പട്ടാള ഓഫീസർമാർ, പ്രഗത്ഭന്മാരായ ആൾക്കാർ ഒന്നിച്ചു വന്നു നിന്നൊരു സമരത്ത് മാത്രമാണ്. ആലിമുസിലെ തിരുവരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ മാർച്ച് ചരിത്ര പ്രസിദ്ധമാണ്. 6 മാസക്കാലം നിങ്ങളെ ഈ തിരുവരങ്ങാടി ഖിലാഫത്ത് സമര പോരാളികളെ കയ്യില, ബ്രിട്ടീഷുകാർക്ക് ഞങ്ങളെ നാട് കൊടുക്കൂല, കലക്ടറടക്കം ഇവിടുന്ന് ഓടുക ചെയ്തത്. കലക്ടറടക്കം എസ് പി അടക്കം ഈ പ്രദേശത്തുകാരെ പേടിച്ചോടിയിട്ട് രാജ്യസ്നേഹത്തിന്റെ പതാക നാട്ടിയ മണ്ണാണ് തിരുവരങ്ങാടി. നിങ്ങൾ പോലും നാട്ടിൽ നിന്ന് പുറത്താവും. നമ്മുടെ രാജ്യത്ത് നാളെ വരാൻ പോകുന്ന അവസ്ഥ പഠിക്കണം. നിങ്ങൾ നമ്മുടെ മക്കൾ ചിന്തിക്കണം. ആ ഒരവസ്ഥക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യയിലെ ജനസമൂഹത്തിന് കഴിയണം. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് കഴിയണം. അടിസ്ഥാന പിന്നോക്കവർഗം ഹരിജനങ്ങൾക്കൊക്കെ കഴിയണം. കുടിഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ സൗഹൃദത്തിന്റെ ഭൂമിയാണ്. ഇവിടെ അപ്പം വിതരണം ചെയ്യുന്നതും ആ മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നതൊക്കെ ഫോട്ടോ വരാറുണ്ട്. നമ്മളൊക്കെ ഈ രാജ്യത്തിന്റെ മക്കളാണ്. നമ്മൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടവരല്ല. നമ്മുടെ രാജ്യത്ത് പുറത്താക്കാൻ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഇതായിരിക്കും നമ്മൾ ബോധവാന്മാരാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെ കലാപം നയിക്കാനല്ല പറയുന്നത്, നമ്മൾ ഇതിനെതിരെ അപകടം ഉണ്ടാക്കാനല്ല പറയുന്നത്. നമ്മൾ ധൈര്യമായി നിന്നാൽ ശക്തമായ ജനാധിപത്യ മാർഗത്തിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തിയാൽ മാറ്റം വരും, ഉറപ്പാ. നല്ല പ്രതിഷേധങ്ങൾ മാറ്റം വരും. എന്താ തെളിവ്? ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ ഭരണകൂടത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി സാംസ്കാരിക നായകന്മാർ. ആൾക്കൂട്ട കൊലപാതകം ശരിയല്ല എന്ന് പറഞ്ഞ് അവരെഴുതി. പ്രധാനമന്ത്രി ഇടപെടണം, നാടിന്റെ യശസ് പോകുന്നു എന്ന് പറഞ്ഞെഴുതി. അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, സിനിമാക്കാരും അല്ലാത്തവരും ഒക്കെ ഇടപെട്ട് അവരെ കത്തെഴുതി. അവർക്കെതിരെ ബീഹാറിലെ കോടതി കേസെടുത്തു. രാജ്യദ്രോഹ കുറ്റം, ഭരണകൂടത്തെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാകുമെന്ന് പറഞ്ഞിട്ട് 185 സാംസ്കാരിക നായകന്മാർ രംഗത്ത് വന്നു, പ്രതിഷേധം മലയടിച്ചു അതിശക്തമായതിനെതിരെ ജനങ്ങളുടെ മനസ്സുയർന്നു. ഉയർന്നപ്പോഴോ ആ കേസ് എന്നെ പിൻവലിച്ചു. പ്രതിഷേധമുണ്ടായാൽ പിൻവലിക്കും. ആസാമിലെ ലക്ഷങ്ങൾ പടിക്ക് പുറത്തായവർ റെഫ്യൂജി ക്യാമ്പിലേക്ക് കൊണ്ടുപോകും പോലെ അവരെ കൊണ്ടുപോയിട്ട് പ്രത്യേകമായി കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന രംഗം വന്നപ്പോ ആരെങ്കിലും അവർക്ക് വേണ്ടി ശബ്ദിച്ചോ? ഒരു അതിശക്തമായ രേഖ നിങ്ങൾ കണ്ടോ? ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവരെ കൊണ്ടുപോയി ഡിറ്റൻഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അവർ താമസിപ്പിക്കാൻ പോകുന്നതിന് വേണ്ടി കോടികൾ ചെലവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തടവറ നിർമ്മിക്കുകയാണ്. ഇവിടെ രാജ്യം എക്കണോമിക്സ് ലോഡൌണിലാണ്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞ സംഗതിയിൽ എക്കണോമിക് സ്ലോ ഡൗൺ. നിങ്ങൾ നെറ്റിൽ നിന്ന് അടിച്ചു നോക്കി, എക്കണോമിക് സ്ലോ ഡൗൺ ഇങ്ങനെ കുറഞ്ഞു വരാം. എന്തിനാത് നെറ്റിൽ അടിച്ചു നോക്കുന്നത്? നിങ്ങൾക്കറിയില്ല കച്ചവടത്തിനെ കുറഞ്ഞു, കച്ചവടം കുറഞ്ഞു, വ്യാപാരം കുറഞ്ഞു, ഒരു പണി ആർക്കും ഇല്ലാതെയായില്ലേ? മാന്ദ്യം എല്ലാ രംഗത്തും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ 2000 നോട്ട് നിരോധിക്കാൻ പോവാണെന്ന് പറഞ്ഞു, കള്ളനോട്ട് നിരോധിക്കാൻ വേണ്ടി 2000 കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, എല്ലാ സാമ്പത്തികമായ പിടിപ്പുകേടും കാണിച്ചു. ഞാൻ ഭരണകൂടത്തെ വിമർശിക്കലൊരു വസ്തുത പഠിക്കണം. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് വേണമെങ്കിൽ വേറൊരു പഠനം നടത്തണം. നമ്മുടെ കുട്ടികൾ നെറ്റിൽ മാന്തി കളിച്ചാൽ പോരാ, സംഗതി ഓരോന്ന് വരുമ്പോൾ പഠിക്കണം. ശരി, വിഷയങ്ങൾ പഠിച്ചാൽ കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എക്കണോമിക്കലായിട്ട് വലിയ അപകടത്തിലാണ് നിൽക്കുന്നത്. അത് രാജ്യത്ത് ഇപ്പോഴത്തെ ഭരണം നടത്തുന്ന, ഞാൻ ഭരണകൂടത്തെ രാഷ്ട്രീയമായിട്ടല്ല നേരിടുന്നത്, നമ്മുടെ ആ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭർത്താവ് വരെ നീ പോയിട്ട് മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് പഠിക്കണമെന്ന് ഭാര്യയോട് ഉപദേശിക്കാം. അത് അവസ്ഥ അത്രത് കണ്ടോ നിങ്ങൾ? ഇപ്പുറത്താണെങ്കിൽ മഹാരാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുക. ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്ന് ചോദ്യ പേപ്പർ കൊടുക്കുക കുട്ടികൾക്ക്, പത്രത്തിൽ വായിച്ചോ നിങ്ങൾ? ഗാന്ധിജിയുടെ ചിതാഭസ്മം കട്ടിട്ട് രാജ്യദ്രോഹി എന്ന് എഴുതി വെക്കുക. ജോ എന്ന പോലെ ജയ് ശ്രീരാം ബേജോ ഉസ്കോ കബർസ്ഥാൻ, മുദ്രാവാക്യം. ജയ് ശ്രീരാം എന്ന് വിളിക്കാത്തവനെ കബർ കൊണ്ടുപോയി ആക്കുക, എന്നിട്ട് അടിച്ചു കൊല്ലുക മനുഷ്യനെ. അതിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുക. ഒരു നടപടിയും അവർക്കെതിരെ ഇല്ലാതിരിക്കുക. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ ആരാധിക്കുക. ഗാന്ധിജിയെ രാജ്യദ്രോഹിയാക്കുക. ഇന്ത്യയുടെ പാരമ്പര്യമാണോ ഇത്? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണോ നമ്മൾ ആലോചിക്കണം. അത്രയും ഞാൻ പറയുന്നു. നമ്മുടെ രാജ്യം അതിന്റെ യഥാർത്ഥ പന്താവിലേക്ക് തിരിച്ചു വരണം. ഇന്ത്യ നിലനിൽക്കണം, ഇന്ത്യക്കാരും നിലനിൽക്കണം, കശ്മീരും നിലനിൽക്കണം, കശ്മീരികളും നിലനിൽക്കണം. 10-70 ദിവസമായി അവർക്ക് എല്ലാ കാര്യങ്ങളും ലോക്ക്ഡൗൺ ആയിരുന്നു, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ. ഒറ്റ മൊബൈൽ ശബ്ദിക്കൂല, ഒരൊറ്റ ലാൻഡ് ഫോൺ ശബ്ദിക്കൂല, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ, നെറ്റ് ലോക്ക്ഡൗൺ. ഇപ്പോഴെന്തായി? ഇപ്പൊ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല, പ്രീപെയ്ഡ് മൊബൈലിൽ നിന്ന് വിളിക്കാൻ മാത്രം സൗകര്യം ചെയ്തു കൊടുത്തു. ഒരു രാജ്യത്തെ ജനം ഒറ്റപ്പെടുകയാണ്. നിങ്ങളെ മൊബൈലാണ് കട്ട് ചെയ്താൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും?
ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ ഇരുന്നു എന്ന് വരും, പക്ഷെ മൊബൈൽ കിട്ടാൻ ഞാൻ ബുദ്ധിമുട്ടാവും. ആ ഒരവസ്ഥയിൽ 70 ദിവസത്തോളം ഒരു ജനത്തെ ഇട്ട് പൂട്ടി. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, യാതൊരു തർക്കവും നമുക്കതിലില്ല. ഇന്ത്യയുടേതാണ്, പാകിസ്ഥാനിൽ ഇടപെടേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ഇന്ത്യക്കാർ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷെ ആ ജനങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ? അതേ നമ്മൾ പറയുന്നു. ഈ ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ഒന്ന് ഉണർന്ന് ചിന്തിക്കണം നമ്മളൊക്കെ. അത്തരം നിലപാടുകളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാകണം. ഇസ്ലാമികമായ ബോധത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുക മാത്രമാണ് നമ്മുടെ രക്ഷക്കുള്ള ഏകമാർഗം. രാജ്യം എങ്ങോട്ട് പോയാലും ലോകം എങ്ങോട്ട് പോയാലും നമുക്കൊരു വിശ്വാസമുണ്ട്. നേരത്തെ ഞാൻ അബ്ദുല്ലാഹി റവാഹ തങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജീവിച്ചതും പൊരുതിയതും. അള്ളാഹുവിൻ്റെ ദീൻ സമാധാനമാണ്, അത് മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മധൈര്യമാണ്. ആ ഈമാനിക ആവേശം ഉണ്ടാകണമെങ്കിൽ ദീൻ പഠിക്കണം. അതിനാണ് നമ്മുടെ 10,000-ത്തോളം മദ്രസയും 100,000 മുഅല്ലിമീങ്ങളും നന്നായിട്ട് കുട്ടികളെ മതം പഠിപ്പിക്കണം, ദീനി ബോധമുണ്ടാക്കണം. ഇത് നമ്മുടെ കാലാകാലമുള്ള ജീവിതമല്ല, പരലോകമുണ്ട് എന്ന് കരുതി ഇവിടെ നമ്മൾ എല്ലാ അരുതായ്മകൾക്കും കഴുത്ത് നീട്ടി കൊടുക്കേണ്ടവരല്ല. ജനാധിപത്യ മാർഗത്തിലൂടെ സമാധാനപരമായ പരിഹാരത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അതോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തെ ഉയർന്ന ജോലികൾ നമുക്ക് ലഭ്യമാകാൻ ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനം, അതിനാണ് ട്രെൻഡ്, കരിയർ ഗൈഡൻസ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ, IAS ഓഫീസർമാരെ വരെ നിർമ്മിക്കുന്ന പദ്ധതി, അതിലൊക്കെ നമ്മുടെ SKSF വ്യക്തമായ കാഴ്ചപ്പാടും പ്രതിബദ്ധതയും പ്രവർത്തനങ്ങളുമുണ്ട്. അതിനൊക്കെ നിങ്ങൾ മനസ്സ് തുറന്ന് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി മജ്ലിസ് ഒരുക്കി ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഈ ക്ലസ്റ്ററിലെ SKSF ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കും നമുക്കും അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. എങ്കിലൊരു ചെറിയ പ്രാർത്ഥന, എത്ര ആള് കൂടിയാണ്, നല്ല മജ്ലിസ് അല്ലേ? ഏതായാലും ഇന്ത്യയിൽ നമുക്ക് പ്രതിസന്ധി, എല്ലാ സ്ഥലത്തും നമുക്ക് ബുദ്ധിമുട്ട്, അള്ളാഹുവിലേക്ക് മടങ്ങില്ല, രക്ഷയില്ല. ഒന്ന് എഴുന്നേറ്റ് ഒരു 10 സ്വലാത്തിൽ നമുക്ക് ദ്വാരക നിറ ഇരുന്നാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളി, ഒരു 2 മെമെൻ്റോ കൊടുക്കാനുണ്ട്. ഈ ദുആ കഴിഞ്ഞ ഉടനെ കൊടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഏതായാലും ഇത്ര സമയം ഇരുന്നില്ലേ, ദുആ കഴിഞ്ഞ എഴുന്നേറ്റ് പോകണ്ട, അത് കൊടുത്ത് ഒരു നന്ദി പറഞ്ഞ സലാത്തിലേക്ക് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇരുന്നോളൂ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദയും വാഫി നഅമഹു വൈകാഫിഹി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വസിദ് വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا مولانا محمد اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا وأصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وتخر بها ألسنتنا وانس بها وقشتنا وارغم بها غربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وتقل اللهم إنا نسألك علما نافعا وعملا صالحا الله ارحم الراحم اراج سيد اي തമ്പുരാനെ ഈ മജ്‌ലിസിൽ ഒത്തുകൂടിയ മുഅ്മിനീങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണേ തമ്പുരാനെ. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ നിന്റെ കലാഹ് കദറിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അത് നീ തട്ടി ദൂരത്താക്കണേ അള്ളാഹ്.
ഇസ്സത്തോടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഈ മജ്ലിസിൽ ഒത്തുകൂടിയ മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നന്മ നിറഞ്ഞ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. അപകടങ്ങളും മരണങ്ങളും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും ഒരുമിച്ച് നശിപ്പിക്കുന്ന രോഗം നൽകല്ലേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗലോകത്തും ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അതിന് തടസ്സമാകുന്ന വല്ല ദോഷങ്ങളും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഞങ്ങൾക്കത് പൊറുക്കണേ അല്ലാ. ഈ മജ്ലിസ് ഒരുക്കാൻ വേണ്ടി കട്ടപ്പെട്ടവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടി എല്ലാ ഗുണങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ മജ്ലിസ് ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സമത്തയുടെ അലിം ചെറുവാളൻ ഉസ്താദിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആ മഹത്തുക്കളുടെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതി മരണം വരെ ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. കച്ചവടം, കൃഷി, ജോലി, ഏർപ്പാടുകളിലൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറുകളെ വിശാലമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല ഇണകളെ നീ നൽകണേ അല്ലാ. കെട്ടിച്ചയച്ച പെൺമക്കൾ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കണ്ണീരോടെ തിരിച്ച് മടങ്ങി വരുന്ന ഗതി ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. വിദേശത്തുള്ള ഞങ്ങളെ മക്കളെയും, അതുപോലെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും ലാഹിക്കായ ജോലി നീ നൽകണേ അല്ലാ. അവർക്കൊക്കെയും നീ ഖൈർ നൽകണേ തമ്പുരാനെ, ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, സമത്തയുടെ ആശയ പ്രചരണ മേഖലയിൽ മരണം വരെ ഉസ്താദുമാർക്കൊപ്പം നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവസാന വാക്ക് നീ കലിമത്ത് തൗഹീദാക്കണേ അല്ലാ. മരിച്ച ശേഷം മഹാന്മാരുടെ കൂടെ കൂട്ടിച്ചേർത്തി തരണേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على اعدائنا وعلى اعدائك واعداء الدين اللهم امدد لنا في اعمارنا ووسع لنا ارزاقنا وسخر لنا اجسامنا وبلغ لنا امالنا واثرنا ولا تؤثر علينا وكلنا ولا تكن علينا واغفر لنا وارحمنا فإنك تمحو ما تشاء وتثبت عندك أم الكتاب اللهم إنا نسألك مسألة المساكين ونبتهل إليك ابتهال المذنبين وندعوك دعاء الخاشعين اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين اللهم ألهمنا مراشد أمورنا وأيد جماعتنا وألف بين قلوبنا وأصلحنا بما أصلحت به عبادك الصالحين ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين എല്ലാവരോടും ദുആ കണ്ട് വസീദ് നിലനിൽക്കണ്ട, ദുടി കഴിഞ്ഞിട്ട് പോകാം.